தியாகத்தை பகரம் எந்து நல்கும் ஞானினி ஹிருதயம் பூர்ணமாய் நல்கும் நாதனே. தெய்வத்தின் வசனத்தில் நான் சிந்திச்சு நமக்கு பிரார்த்தித்து அவசானிப்பிக்கும். செகண்ட் திமோத்தி சாப்டர் 1 അതിന്റെ പൗലോസ് പറയുന്ന ഒരുപാട് 11 തുടങ്ങി വായിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രബോധകനായും അപ്പസ്തോലനായും അധ്യാപകനായും ഞാൻ നിയമിതനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതുപോലെ സഹിക്കുന്നത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ അതിൽ കൊടുത്തേക്കുന്ന ഫുഡ്നോട്ടിൽ കൊടുത്തേക്കുന്ന അതാ രണ്ടുമുണ്ട്, പക്ഷെ രണ്ടും നമ്മൾ ചിന്തിക്കണം. ഈ പറഞ്ഞിരിക്കുന്നത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിന് പകരം ഞാൻ ഭരമേൽപ്പി, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതാ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള. രണ്ടും ശരിയാണ്, ബോത്ത് ക്യാൻ ബി കറക്റ്റ്. ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും കംഫർട്ടിനും ബെറ്റർമെന്റിനുമായിട്ട് ദൈവം വചനം തന്നേക്കുന്നത്. അപ്പം വിച്ച് ഈസ് മോർ ബെനിഫിഷ്യൽ ഫോർ അസ് ദി പ്രസന്റ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ ഭദ്രമായി സംരക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഇപ്പൊ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഈ ഒരു കാര്യം അപ്പസ്തോലന്റെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് പൗലോസിന് ഒരു കാര്യം ബോധ്യമുണ്ട്, പൗലോസിനെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല കാരണം. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുന്നതല്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒത്തിരി കാലമാണ്ട, രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ അത് അറിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഇവിടെ ഈ പിള്ളേർ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗിന് ചെന്നാലും ഫസ്റ്റ് ഇയർ എല്ലാം കോമൺ ആണ് അല്ലെ, അങ്ങനെയല്ലേ. സെക്കൻഡ് ഇയർ ഏത് സബ്ജക്ട് വേണമെന്നൊക്കെ തിരഞ്ഞെടുക്കുന്ന ലൈൻ മാറിപ്പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പൊ ചില പിള്ളേർ ചോദിച്ചാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നുള്ളൂ ഇനി ഏത് ഡയറക്ഷനിൽ പോകണം. പക്ഷെ ഈ ചേരുമ്പോൾ തന്നെ ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് തീരുമാനിച്ചേക്കുന്ന പിള്ളേർക്ക് ഇത്തിരി കൂടെ ആ ലൈനിൽ അവർക്ക് ഓറിയന്റ് ചെയ്ത് പോകാൻ പറ്റും, അവർക്ക് മോർ ബെനിഫിഷ്യൽ ആയിരിക്കും. സെയിം വേ നമ്മളെ കുറിച്ചുള്ള ദൈവവിളിയും തെരഞ്ഞെടുപ്പും നമുക്ക് അറിയാമെങ്കിൽ, കാരണം ദൈവം നമ്മൾ ഈ ലോകത്തിന്റെ എന്താ പറയുക ലോക സുവിശേഷീകരണം അല്ല, ലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷീകരിക്കാൻ ഒന്നുമല്ല നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ദൈവം ഒരു ചെറിയ റോളായിരിക്കും തന്നേക്കുന്നത്, അതായത് കർത്താവിന്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ഒരു റോള് തന്നിട്ടുണ്ട്, റോളില്ലാത്ത ആരുമില്ല. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് എന്താ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ അവനെ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, ബട്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, ഉത്തരവാദിത്തം എന്താന്ന് അറിയില്ല. ഫസ്റ്റ് ഇയറിൽ എല്ലാം കോമൺ ആയിട്ട് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുക, കുഴപ്പമുണ്ടെന്നല്ല, മരിച്ച സ്വർഗത്തിൽ പോകില്ലെന്നോ ദൈവത്തിന്റെ അടുത്ത് ചെല്ലില്ലാന്നൊന്നും അല്ല. ബട്ട് അത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏണസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം, ഏണസ്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം. ഞാൻ ഓർക്കണ്ട, ഞാൻ എന്റെ ജീവിതത്തിൽ അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചൊരു വളരെ വർഷങ്ങൾ കർത്താവിനോട് ഏണസ്റ്റ് ആയിട്ട് ചോദിച്ചതിന് ശേഷം അതിനെ കുറിച്ച് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതൊരു കാരണം, നമുക്ക് കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലി ഈ ജീവിതത്തില് ചെയ്തു തീർക്കണം എന്നുള്ള എത്ര ഏണസ്നെസ് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ദൈവം കാണിച്ചു തരില്ല. നമ്മൾ ഈ ജോൺ 7 വേഴ്സ് എടുക്കണ്ട, നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ എല്ലാം എടുക്കണ്ട. എന്റെ ഹിതം നിറവേറ്റാൻ മനസ്സുള്ളവന് ഞാൻ കാണിച്ചു തരും, അല്ലെങ്കിൽ ശരിയാണെന്ന് അറിഞ്ഞേക്കാം എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞേക്കാം, എന്നിട്ട് നോക്കട്ടെ അത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇതൊന്ന് മാറ്റി തരാൻ കർത്താവിനോട് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നത്തിങ് വിൽ ബി റിവീൽഡ്. അപ്പം ഈ കർത്താവ് എന്നെ എന്തിപ്പോ നമുക്ക് പൗലോസ് അവിടെ പറയും, എന്നെ ഇതിന് പൗലോസിന് നല്ല കൺവിക്ഷൻ ഉണ്ട്. പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലനായിട്ടും പ്രബോധകനായിട്ടും അധ്യാപകനായിട്ടും ഞാൻ നിയമിതനായിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇംഗ്ലീഷ് പറഞ്ഞ ഇച്ചിരിയോട് മനസ്സിലാവും, എനിക്ക് അവിടെ ഐ ആം അപ്പോയിന്റഡ്, അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുക, അല്ലെങ്കിൽ ഒരു കോളേജിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി ഇന്ന ജോലിക്ക്, അല്ലെ ഇന്ന സ്ഥലത്തൊരു ഇതാണ് എന്റെ അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഇവിടെ പൗലോസിന് അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പൊ എന്നിട്ട് പറയണം അപ്പോയിന്റ്മെന്റ് ഇച്ചിരി ടഫായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. അതുകൊണ്ട് പൗലോസ് പറയാണ് 11-ൽ ഞാൻ നിയമിതനായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ സഹിക്കുന്നത്. കാരണം ഈ കിട്ടിയേക്കുന്ന അപ്പോയിന്റ്മെന്റ് ടഫായിട്ടുള്ളതാണ്, പൗലോസിന് കിട്ടിയേക്കുന്ന അപ്പോയിന്റ്മെന്റ്.
ഒരു സോറി, ഇത് കർത്താവ് തന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കർത്താവാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് നോ പ്രോബ്ലം, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സഹിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന അപ്പോയിന്റ്, ഇപ്പൊ ചില ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് കർത്താവ് ഈ ഗ്ലോബൽ ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജോലിയായിരിക്കും കിട്ടിയത്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജോലിയായിരിക്കും, അല്ലെങ്കിൽ സുവിശേഷം സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട്. കാരണം ഇതെല്ലാവർക്കും ഉള്ളൊരു കമ്മീഷനാണ്, കർത്താവായ യേശുക്രിസ്തു വീണ്ടും ജനം പ്രാപിച്ച എല്ലാവർക്കും ദൈവം കൊടുത്തേക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. എന്താ? ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക എന്നുള്ളത്, ഇറ്റ് ഈസ് ടു ഓൾ ഡിസൈപ്പിൾസ്. അതുപോലെ കർത്താവ് പറഞ്ഞു Matthew 24:14 എടുക്കണ്ട, അതായത് ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജനതകളോടും പ്രസംഗി പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം വരും. പത്രോസ് പറഞ്ഞു കർത്താവിന്റെ വരവ് ത്വരിതപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുന്നത്? ഈ ഗ്ലോബൽ ഇവാഞ്ചലൈസേഷനിൽ ചെറിയ റോൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതെല്ലാവർക്കും ഉള്ള കൽപ്പന, ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം വരും. നമ്മൾ ഈ വേൾഡ് ഇവാഞ്ചലൈസേഷൻ, വാട്ട് ഈസ് അവർ റോൾ? നമ്മൾ ചിന്തിക്കേണ്ട, അല്ല അതെല്ലാവരും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റോൾ. ഇപ്പം എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്നവരെ സഹായിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ബാബിലോണിൽ നിന്ന് അവർ തിരികെ പോരുന്ന സമയത്ത് കുറെ പേരെല്ലാം തിരികെ പോകുന്നു, കുറെ പേരെന്ത് ചെയ്തു തിരികെ പോകുന്നില്ല, അവരെന്ത് ചെയ്ത്? അല്ല സെറ്റിൽ ആയതല്ല, അല്ല ഫക്തരായിട്ടുള്ള യഹൂദർ മോർദ്ദിക്കൊന്നും പോകുന്നില്ല, അന്ന് ആദ്യം പോകുന്ന കൂട്ടത്തിൽ പോകുന്നില്ല. അവരൊന്നും എന്താ പറയുന്നത്, കർത്താവിനെ സ്നേഹിച്ചിരുന്നവരും സേവിച്ചിരുന്നവരും, പക്ഷെ എല്ലാവരും പോകുന്നില്ല. പക്ഷെ അവർ ദേവാലയം പണിക്ക് പോയവരെങ്ങനെ സഹായിച്ചു? അവരവരുടെ സമ്പത്തുകൊണ്ട് സഹായിച്ചു. അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നത് എടുക്കണ്ട, നെഹമിയയിലൊക്കെ അവർ കാണുന്ന ദൈവത്തിന്റെ ഉൾവിളി കിട്ടിയവരെല്ലാം ജെറുസലേമിൽ ദേവാലയം പണിക്ക് പോയി, അല്ലാത്തവർ തങ്ങളുടെ വസ്തുവകകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും. അപ്പൊ നമ്മൾ ഗ്ലോബൽ ഇവാഞ്ചലൈസേഷന് നമ്മൾ ഒന്നും പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ, ഇൻ അതർ വേർഡ്സ്, കർത്താവിന്റെ മടങ്ങി വരവ് പെട്ടെന്നാകാൻ നമുക്ക് പ്രത്യേക ആഗ്രഹമൊന്നുമില്ല. ഇത് ലേറ്റർ ഓഫ് ദി ബെറ്റർ എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. കാരണം ഇപ്പൊ പെട്ടെന്ന് വരണ്ട, എങ്ങനെ മാക്സിമം ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് 80 വയസ്സ് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായി കഴിയുമ്പോൾ കർത്താവ് വരണം. പക്ഷെ നമ്മൾ വായിക്കുന്നത് എന്താ, അതായത് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ വൺസ് ദെൻ ജഡ്ജ്മെന്റ്. ഇനി അവൻ വരുന്നത് പാപത്തിന്റെ കാര്യത്തിനല്ല, തന്നെ ആകാംക്ഷാപൂർവം. ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കും, നമ്മൾ കർത്താവിന്റെ വരവ്, ഇഫ് വി ആർ സിൻസിയർ, കർത്താവിന്റെ വരവ് ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ ലിസ്റ്റിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട്. നോട്ട് ഇറ്റ് തിമോത്തിയോസിന്റെ പൗലോസ് പറയാ 2 തിമോത്തിയില്, അതായത് എനിക്ക് മാത്രമല്ല, അത് കിരീടത്തെ കുറിച്ച് പറയാം, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയെങ്കൽ പ്രത്യാശ വച്ചിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് പ്രത്യാശയുണ്ട്, പക്ഷെ അവന്റെ വരവ് ആകാംക്ഷപൂർവം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ള ഒരാള് വരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും. നമുക്ക് ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം പോലും കർത്താവിനോട് കാണിക്കുന്നില്ല. അല്ലെ, നമ്മുടെ ഇപ്പം ഇവിടെ ഒരാള് ഹസ്ബൻഡ് വന്നു, വൈഫിന് PR കിട്ടി, വരാൻ 6 മാസം എടുത്തു. ആ വൈഫ് വരാനൊരു ഭർത്താവ് കാത്തിരിക്കുന്ന സ്നേഹം പോലും പലപ്പോഴും കർത്താവിനോടില്ല. കാലം മാറിപ്പോയിട്ടാ, 1-ാം നൂറ്റാണ്ട് മാറി 21-ാം നൂറ്റാണ്ടായി. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, ആദിമ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. അടുത്തലേന്നെന്താ, നമ്മള് ഈ പണ്ടൊരാളൊരു കഥ പറഞ്ഞ പോലെ, നമ്മൾ ദൈവവിശ്വാസം കേവലം പേരിന് മാത്രമായി. നമ്മളീ പാട്ട് പാടും കറക്റ്റ് ആയിട്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതിങ്ങനെ തന്നെ മോസ്റ്റ്ലി, ദൈവവിശ്വാസമോ കേവലം പേര്. കാരണം ഈ ബൈബിളിൽ വിശ്വാസം എന്ന് പറഞ്ഞേക്കുന്നത് അത് എത്ര പറഞ്ഞാലും ഒരാളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരിൽ ഒരു ഫ്രാക്ഷനെ കിട്ടത്തുള്ളൂ. നമ്മൾ തന്നെ വളരെ എന്താ പറയുന്നത്, ഒരു ഫ്രാക്ഷനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ദൈവ കർത്താവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസി എന്ന് ന്യൂ ടെസ്റ്റാമെന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് ഒന്നും നമ്മൾ വിചാരിച്ചേക്കുന്ന ആ വിശ്വാസമേ അല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് ഹീബ്രൂ ഗ്രീക്കൊന്നും അറിയില്ല, ഹീബ്രൂ ഗ്രീക്കും നല്ലപോലെ അറിയാവുന്ന ഒരാളുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലയിലെ ഒരു കാര്യമല്ല, ഇറ്റ് ഈസ് വാട്ട് ഈസ് റിവീൽഡ്. അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞാല് ഒരു കർത്താവിലുള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാ വാക്കിന്റെ തന്നെ അർത്ഥം. കാരണം അത് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ ഇംഗ്ലീഷിനും മലയാളത്തിനും ഒന്നും പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റത്തില്ല. അപ്പൊ നമ്മളത് പഠി, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എടുത്താല് ടോട്ടലി ഒരു ഡിഫറെന്റ് ക്രീച്ചറാണ് നമ്മൾ ഈ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്.
മറ്റുള്ള മനുഷ്യരിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ്. അംബിഷൻസ് ഡിഫറെന്റ്, ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ്, ലൈഫ് അംബിഷൻസ് ഡിഫറെന്റ്, ജീവിത ലക്ഷ്യങ്ങൾ ഡിഫറെന്റ്. നമ്മൾ വായിക്കുന്നില്ലേ കർത്താവ് പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ എന്നിലൂടെ അല്ലാതെ ആരും ഈ ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല. അപ്പൊ ഈ കർത്താവ് തന്നെ വഴി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ തന്നെ വഴിക്കൂടെ പോയാലേ ഈ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു തെറ്റ് വന്നാൽ ദൈവം ശിക്ഷിച്ച് നമ്മളെ അവന്റെ കയ്യിൽ പോലും വഴിയുണ്ട്, നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരില്ലെന്നല്ല അതിന്റെ അർത്ഥം. ബട്ട് ഇത് തന്നെ വഴി, ഈ വഴിക്കൂടെ അങ്ങ് ചെന്നാലും ഇവിടെ എത്തുള്ളൂ, വേറെ ഒരിടത്തും എത്തില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നേ അതുകൊണ്ടാണ് ഞാൻ സഹിക്കുന്നത്, കാരണം ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് വലിയൊരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും സഹിക്കാനും ത്യജിക്കാനും ടോട്ടലി വില്ലിങ്. എന്നിട്ട് സഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ എന്നെ സ്പർശിച്ചിട്ട് എന്നും സ്പർശിക്കുന്നതായിട്ടുള്ള ഒരു വേർഡായത്, എന്നാൽ ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അത് നമ്മുടെ ജീവിതത്തിൽ പലരും പല ആളുകളാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ അതിനുമുമ്പ് പൗലോസ് പറയുന്നത് ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അത് ഫുൾഫിൽ ചെയ്യാൻ അവൻ പ്രാപ്തനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ കാര്യവും കർത്താവിനെ ഫലമേൽപ്പിച്ചിട്ടില്ല. മോസ്റ്റ്ലി നമ്മൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യം പൗലോസ് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വരുമാറ് അത് ഫുൾഫിൽ ചെയ്യാൻ ഹീ ഈസ് ഏബിൾ. അതിന്റെ ആ 12 സെന്റൻസ് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. For this reason I also suffer these things. Nevertheless, I am not ashamed, for I know whom I have believed, and am persuaded that he is able to keep what I have committed to him until that day. അത് കറക്റ്റാ. And whatever I have committed to. അപ്പൊ നമ്മുടെ ജീവിതത്തില് ആലോചിച്ച് നോക്കാ, പൗലോസിന്റെ ഹൃദയം നമുക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഹൃദയം. ഐ നോ ഓൺ ഹും ഐ ട്രസ്റ്റ്. എന്നിട്ട് അത് വെറുതെ ട്രസ്റ്റ് എന്നല്ല, ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ അവന് കഴിയുമെന്ന് ഐ ആം കോൺഫിഡൻറ്റ്. അപ്പൊ നമ്മുടെ ജീവിതം എടുത്താൽ വി ആർ ഓൾ, ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞാൽ വി ആർ ഓൾ ബോൺ അൺ ടു ട്രബിൾസ്. എല്ലാ മനുഷ്യൻ്റെയും കാര്യം, ഒരു വ്യത്യാസമില്ല. ചില ആൾക്കാർക്ക് ജോലി പ്രശ്നമായിരിക്കും, വേറൊരാൾ ഹെൽത്ത് പ്രശ്നമായിരിക്കും, വേറൊരാൾക്ക് മക്കളുടെ പ്രശ്നമായിരിക്കും. കാരണം അത് പത്രോസിന്റെ ലൈനത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അല്ലേ, ലോകമെമ്പാടുമുള്ള സഹോദര സമൂഹങ്ങൾക്ക് എന്താ നോ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ എന്താ ലോകമെമ്പാടുമുള്ള സഹോദര സമൂഹങ്ങൾക്ക് എന്താ അനുമതി? പ്രത്യാശയല്ല. കാരണം ഈ വകാന്നല്ലേലും കഷ്ടം. ഫസ്റ്റ് പീറ്റർ 5 എടുത്ത് നോക്കി ലിസി. കാരണം നമ്മൾ ദൈവത്തിന്റെ, ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് രാവകൾ ധ്യാനിക്കുന്നു പറയുന്നത് ഫ്രീ ടൈം ഉള്ളവർ. ഇപ്പൊ പഠിക്കുന്ന പിള്ളേർക്ക് ഡെഫിനറ്റ്ലി ദെയർ ഇസ് സ്കാർസിറ്റി ഓഫ് ടൈം, പക്ഷെ ഈ സമയമുള്ളവർ അത് എത്ര ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5:9 സെന്റൻസ് വായിക്കുമ്പോ നമ്മളറിയുന്നു, നമ്മൾ വിചാരിക്കും എനിക്ക് ഞാൻ വല്ലാത്ത ഗതികേടാണോ, എന്തോ ഒരു ഗതികേടിലേക്കാണ് എന്റെ, നമുക്ക് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത പ്രോബ്ലംസില്ല ഞാനോ. ഗോഡ് ഈസ് എ റൈറ്റിയസ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് എവറിഥിങ്. അപ്പൊ പ്രോബ്ലംസും എല്ലാവർക്കും അവനവന് വഹിക്കാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ദൈവം കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ ജീവിതം തന്നിരിക്കുന്ന ട്രെയിനിങ് ആയത്. എന്തിനാ ട്രെയിനിങ് തന്നോണ്ടിരിക്കുന്നത്? അല്ല, കർത്താവിനോട് കൂടിയുള്ള നിത്യവാഴ്ചയ്ക്ക് വേണ്ടി ട്രെയിനിങ് തന്നോണ്ടിരിക്കുക. പക്ഷെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്, തിമോത്തിയോസിൽ വായിക്കുന്നുണ്ട്, റോമൻസിൽ വായിക്കുന്നുണ്ട്, അവിടെയൊക്കെ പറയുന്നത് നാം അവനോടുകൂടെ സഹിച്ചു നിന്നാൽ അവനോടുകൂടെ വാഴ്ച നടത്തും. അപ്പൊ ഈ ഒരു സഹനത്തിന്റെ ലെസൺ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ലെസൺ അല്ല, ബട്ട് വി കനോട്ട് ചേഞ്ച് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ ഹീബ്രൂസ് 2:9 എടുക്കുമ്പോ ആർക്കും ഇഷ്ടമുള്ള ഒരു പാഠശാലയല്ല, അതുകൊണ്ടല്ലേ ലോകം കർത്താവിന്റെ വഴിയെ അക്സെപ്റ്റ് ചെയ്യാത്ത. പത്തില് 2:10 ഹീബ്രൂസ് 2:10 നിലനിൽക്കുന്നുവോ ആ ദൈവത്തിന് അനേക പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ ആ രക്ഷയുടെ നായകനെ സഹനത്തിലൂടെ സമ്പൂർണനാക്കുക എന്നത് സമുചിതമായിരുന്നു. അതെ, മതി. അപ്പൊ ആദ്യം പറഞ്ഞേക്കുന്നേ അതെ, അനേകം പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ രക്ഷയുടെ നായകനെ സഹനത്തിലൂടെ സമ്പൂർണനാക്കുക എന്നത് സമുചിതമായിരുന്നു. അതിന്റെ 5 ഹീബ്രൂസ് 5:8 വായിക്കുമ്പോ അപ്പൊ ഈ പൂർണതയിലേക്കുള്ള വഴി എന്നും ഒരു സഹനത്തിന്റെ വഴിയാ. അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് നമുക്കുള്ള
കോൺഫിഡൻസ് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സഹനവും ഒരു ടെംപ്റ്റേഷനും ഒരു പ്രലോഭനം ദൈവം തരില്ല. കാരണം നാം അവനോടുകൂടെ സഹിച്ചു നിന്നാൽ അവനോടുകൂടെ ഈ വാഴ്ച നടത്തുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ സെക്കൻഡ് തിമോത്തി ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന രീതി തന്നെ എന്റെ രണ്ടാം അധ്യായത്തില് അതായത് അവിടെയും പൗലോസ് എഴുതുന്നേ ഒമ്പത് തുടങ്ങി വായിക്കുമ്പോ ടു വേഴ്സ് നയൻ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ പീഡ സഹിക്കുന്നതും കുറ്റവാളിയെ പോലെ വിലങ്ങുകൾ വഹിക്കുന്നതും ദൈവവചനത്തിനോ വിലങ്ങില്ല. അതിനാൽ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ പ്രതി ഞാൻ എല്ലാം സഹിക്കുകയാണ്. അങ്ങനെ അവനും ക്രിസ്തുവിൽ നിത്യമഹത്വത്തോടു കൂടിയ രക്ഷ പ്രാപിക്കട്ടെ. ഈ ചൊല്ല് ശരിയാണ്. അവനോട് കൂടെ നാം മരിച്ചെങ്കിൽ അവനോട് കൂടെ നാം ജീവിക്കും. നാം സഹിച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ നാം വാഴ്ച നടത്തും. പൗലോസ് പറയുവാണ് എന്റെ ഒമ്പതാമത്തെ സെന്റൻസിൽ നിന്ന് ആലോചിച്ച് നോക്ക്, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ പീഡ സഹിക്കുന്നതും കുറ്റവാളിയെ പോലെ വിലങ്ങുകൾ വഹിക്കുന്നതും ദൈവവചനത്തിനോ വിലങ്ങില്ല. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഞാൻ എല്ലാം സഹിക്കുകയാണ്. അങ്ങനെ അവരും ക്രിസ്തുവിൽ നിത്യമഹത്വത്തോടു കൂടിയ രക്ഷ പ്രാപിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിലുള്ള മാർഗം, അതുകൊണ്ട് നമുക്ക് ഇത് ആകെ കഷ്ടവും കണ്ണീരും എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ബട്ട് വി മസ്റ്റ് ബി വില്ലിംഗ് ടു ജോയിൻ വിത്ത് ദി ലോർഡ് ഇൻ ഓൾ ദി വേയ്സ്. അപ്പോ പൗലോസ് അവിടെ പറയുന്ന കാര്യം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ കാരണം ഇത് പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എന്ത് ഫലം ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് ഹി വാസ് കോൺഫിഡൻറ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ കർത്താവിന് ഫലമേൽപ്പിക്കുന്നില്ല. ഫലമേൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമേൽപ്പിക്കുന്നുണ്ട്, ബട്ട് ഒരു സമ്പൂർണമായിട്ടുള്ള ഫലമേൽപ്പിക്കലായിരിക്കത്തില്ല. അപ്പോ ഈ ജർമ്മനിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എടുക്കണ്ട 17:7 യഹോവയിൽ ആശ്രയിക്കുകയും പലപ്പോഴും അതാണ് നമ്മുടെ ഫെയിലിയർ. നമ്മളെല്ലാം യഹോവയിൽ ആശ്രയിക്കുന്നവര, നോ ഡൗട്ട്. പക്ഷേ യഹോവ തന്നെ, അതിന്റെ അർത്ഥം നമ്മള് പരിശ്രമിക്കേണ്ടെന്നോ അധ്വാനം ചെയ്യേണ്ടെന്നല്ല, അത് ഡിഫോൾട്ടാ, പറയേണ്ട പോലും ആവശ്യമില്ല. അത് നമ്മുടെ സൈഡിൽ 100% അല്ലെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ താൻ ബാധി ദൈവം ബാധി എന്നുള്ള ലോകത്തിന്റെ പ്രമാണം. പക്ഷെ ബൈബിളിന്റെ പ്രമാണം എന്താന്ന് വെച്ചാ എന്താ, അല്ല അങ്ങനെയല്ല, എന്താ ലിസി, താൻ ബാധി ദൈവം ബാധി എന്ന ലോകം പറയുന്നല്ലേ, ഇങ്ങനെ പറയാറില്ലേ, നിന്റെ പകുതി എന്റെ പകുതിയും പിന്നെ ദൈവത്തിന്റെ കൂടെ ആവുമ്പോ എന്താണെന്ന് ജയിക്കുന്നു പറയുന്ന പോലെയല്ല. ഇപ്പൊ എന്താ ഡിവൈൻ പ്രിൻസിപ്പിൾ എന്താ അല്ലെന്ന്, അത് വളരെ നമ്മൾ അറിയാവുന്ന കാര്യ. ബട്ട് താൻ 100 ദൈവം 100. കാരണം നമ്മൾ ചെയ്യേണ്ട സൈഡ് അല്ലാതെ ഇപ്പൊ നോക്ക്, ദൈവം കാനായിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അവരെ കൊണ്ട് ഒരു മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരി, ഇങ്ങനെ പറഞ്ഞാൽ പോലെ, ശരി നീ പോയി ആ ജാറിൽ നോക്ക്, ജാറിൽ നിന്ന് എടുത്ത് വിളമ്പാനല്ല പറഞ്ഞ്, യു ഫിൽ ദി ജാർസ് വിത്ത് വാട്ടർ അല്ലേ, അത് അവർക്ക് പറ്റുന്ന കാര്യമാണ്. ശരി, അതിപ്പോ വേണമെങ്കിൽ കർത്താവിനോട് പറഞ്ഞുകൂടെ, ഇപ്പം അവർക്ക് അന്ന് അറിയില്ല കർത്താവിന്റെ കാര്യം, അല്ലെങ്കിൽ കർത്താവിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൂടെ, ഇനി ഞങ്ങളെ കൊണ്ട് എന്തിനെ വെള്ളം കോരിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്, അത് കർത്താവ് ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനും സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ. ഞങ്ങൾ എന്തിനെ വെള്ളം കോരണമെങ്കിൽ അതെന്താ ഒത്തിരി ക്വാണ്ടിറ്റി കൊള്ളുന്ന ജാറുകൾ, അത് നിറക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. പക്ഷെ കർത്താവ് ഹി വാണ്ട് ദം ടു ഡു ദാറ്റ്. ഇപ്പൊ നോക്ക്, ലാസറിനെ മരിച്ച കല്ലറയെന്ന് ഉയർപ്പിച്ചു. ലാസർ ഉയർപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അവരോട് എന്താ കർത്താവ് പറയുന്നത്, കേട്ടെല്ലാം കൂടെ പൊട്ടിച്ച് വന്നുകൂടെ. ഇതൊക്കെ വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കില്ല. ഈ 2 Thessalonians 3 എടുക്കുമ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. പക്ഷെ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേർഡ് ആണ്. 2 Thessalonians 3 അതിന്റെ 3 സെന്റൻസ് നോക്കി, വളരെ പ്രധാനപ്പെട്ട വേർഡ്. എങ്കിലും കർത്താവ് വിശ്വസ്തനാകുന്നു, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും. നോക്ക്, അപ്പൊ കർത്താവ് വിശ്വസ്തനാകും, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും എഴുതിയ പോലെ. There is a way. കർത്താവ് അങ്ങനെ അങ്ങനെ രക്ഷിക്കാനായി ലോകത്തിലെ സകല മനുഷ്യനെ, കാരണം പിശാച് ഇസ് എ എന്താ പറയുന്നത്, ഒരു ഡിഫീറ്റഡ് എനിമിയാ, അല്ലെങ്കിൽ പിശാച് നിരാശ്രയന, ഒരു ശക്തി ഇല്ലാത്ത ആളാണ് പിശാച്. ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ശക്തി അല്ലാതെ ഒരു ശക്തിയും പിശാചിനില്ല. പിശാച് ഇസ് ടോട്ടലി ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ്. ദൈവം പെർമിറ്റ് ചെയ്യുന്ന അനുസരിച്ച് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ് ക്രീച്ചർ ഓഫ് പിശാച്, ഹെൽപ്ലെസ്. പക്ഷേ ദൈവം
ദൈവത്തിന്റെ ദൈവത്തിന്റെ വഴികളുണ്ട്. അപ്പൊ പിശാചിന് ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ പൗലോസിന് അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഉത്തരവാദിത്വം പിശാചിനെ ദൈവം ഏൽപ്പിച്ച്, ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ ഭൂതത്തെ ഇറക്കുന്ന സമയത്ത് ലഹ്യം ബാധിച്ച ആളോ അവിടെ പിശാചി പറയുന്നില്ല കാലം തികയുന്നതിന് മുമ്പ് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്ന ഒരു കാലം. ഒരു കാലത്തേക്ക് ദൈവം ചില പെർമിഷനുകളും ചില അധികാരങ്ങളൊക്കെ പിശാചിന് കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അതിനൊരു ഗുഡ് മോട്ടീവ് ഉണ്ട്. ഇപ്പൊ പൗലോസിന്റെ ജീവിതത്തില് ആ പിശാചിന്റെ ആ മിനിസ്ട്രി ശുശ്രൂഷ കൊണ്ട് പൗലോസ് ഒത്തിരി ഹമ്പിളായി. ആ പിശാചിനെ അത് ദൈവം ഏൽപ്പിച്ചേക്കുന്ന നന്മയ്ക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ പിശാചിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്നെങ്കിൽ നമ്മുടെ ഫെയിലിയറാ, അല്ലാതെ അതിനകത്ത് ദൈവം എന്തിനാ ഈ പിശാചിനെ ഇങ്ങനെ വിട്ടേക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിശാചിന് ഒരു പർപ്പസോട് കൂടി വിട്ടിട്ടുള്ളൂ. ദൈവം അനുവദിക്കാതെ എന്ന് പറഞ്ഞാല് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ദൈവം അനുവദിക്കത്തുള്ളൂ. കാരണം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്യുന്ന ആളാ, പിശാചിനൊരു അവസരം കൊടുക്കാതെ കർത്താവ് മാത്രമുള്ളൂ. അപ്പൊ ഈ എഴുതിയേക്കുന്ന വചനം ചിന്തിക്കേണ്ട കാര്യം, എങ്കിലും കർത്താവ് വിശ്വസ്തനാവും, നോ ഡൗട്ട്. അപ്പൊ കർത്താവിന്റെ വിശ്വസ്തത എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവിന്റെ വിശ്വസ്തതയിൽ കർത്താവ് രക്ഷിക്കില്ല, കർത്താവിന്റെ വിശ്വസ്തയിൽ കർത്താവ് ജോലി മേടിച്ചു തരില്ല, കർത്താവിന്റെ വിശ്വസ്തയിൽ കർത്താവ് സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് രക്ഷിക്കില്ല, കർത്താവിന്റെ വിശ്വസ്തയിൽ കർത്താവ് കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ കണ്ടുപിടിച്ചു തരില്ല, കർത്താവിന്റെ വിശ്വസ്തയിൽ കർത്താവ് ഒന്നും ചെയ്യില്ല. ചെയ്യും, ബട്ട് ത്രൂ യു. അതവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും. നമ്മുടെ ജീവിതങ്ങൾ എടുത്താൽ, ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഇറ്റ് മേ ബി മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ട്രൂ ഫോർ എവരി ഹ്യൂമൻ ബീയിങ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ചില ജോലിക്ക് ട്രൈ ചെയ്യുന്ന കാര്യമാണ് നോക്കുന്നത്, നമ്മൾ ചിലപ്പം വളരെ ആ ഈ ജോലി മതി എന്ന് കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ടിരിക്കുമായിരിക്കും. ബട്ട് ദൈവത്തിന് നമ്മളെ കുറിച്ച് അതിനേക്കാൾ ബെറ്റർ പ്ലാൻസ് കാണും. പക്ഷെ നമ്മൾ വേണ്ട, നമ്മൾ സെറ്റിലായി, ഓ ഇതൊക്കെ മതി, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് ഓടിച്ചാൽ മതി. ദെൻ ദൈവം ആ ആയിരിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടാക്കും. അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഇൻ സച്ച് എ വേ യു വിൽ സ്റ്റാർട്ട് ഹെയ്റ്റ് ദി പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമ്മള് ഇത് ആദ്യമേ തന്നെ നമ്മൾ ശരിക്കും ഇഫ് യു ആർ ലെഡ് ബൈ ദി സ്പിരിറ്റ് ഈ സിറ്റുവേഷനെ കൂടെ കടന്നുകൊണ്ട് ആവശ്യം വരില്ല. പക്ഷെ ആത്മാവിനെ നടത്തപ്പെടുന്ന മനുഷ്യർ കുറവാണ്, നമ്മളെല്ലാവരും അതിനകത്ത് ഒത്തിരി ഫെയിലിയറാണ്, എല്ലാവരും, ഒരു വ്യത്യാസം ഇല്ലാതെ. അപ്പൊ നമ്മൾ ഈ ആത്മാവിനാൽ നടത്തപ്പെടാത്തത് കൊണ്ട് ദൈവം പലപ്പോഴും നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ കൂടെ കടത്തിവിടേണ്ടതായിട്ട് വരും. ദൈവം ഗോഡ് വിൽ ബി ഫോഴ്സ് ടു ഡു ഇറ്റ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം, നിൽക്കുന്ന ജോലി, അവിടെ എല്ലാം അഡ്വേഴ്സ് സിറ്റുവേഷൻ ആയി കഴിയുമ്പോൾ അപ്പൊ നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ ഇടയാകും. അപ്പൊ നമ്മൾ ബെറ്റർമെന്റിന് വേണ്ടി നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാനും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്യാനും ഇടയാകും. അപ്പം ദൈവം എന്താ ചെയ്യുന്നത്? നമ്മളെ ദൈവം അത്ഭുതകരമായിട്ട് ഇനി ഇറക്കിത്തരുമല്ല സ്വർഗത്തിൽ നിന്ന്. ഗോഡ് വിൽ മേക്ക് അസ് ഫിറ്റ്. അതേ നമ്മൾ ഈ വായിക്കുന്നത്, അവൻ നമ്മെ ശക്തിപ്പെടുത്തി ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വേഴ്സ് സിറ്റുവേഷനിൽ ദൈവം രക്ഷിക്കും. അപ്പോ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും ആത്മാവിനെ അനുസരിച്ച് മര്യാദയ്ക്ക് പോവാണ് ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻ വരത്തില്ല. സാം 25 നമ്മൾ വായിക്കുന്നുണ്ട്, 25:12 എന്താ പറയാം, ബൈ ഹാർട്ട് ആയിട്ട് അറിയേണ്ടതാ. നമ്മുടെ പറഞ്ഞ പോലെ ആനയ്ക്കുള്ള 19 കമാൻഡ് പോലെയുള്ള ഒരു കമാൻഡ് അത്. എന്താ ലിസി? സാം 25:12 9 10 ഒക്കെ ആയിരിക്കും. 12 ആണ് എന്റെ ഓർമ്മ, ഒന്ന് വായിക്കോ. അതല്ല 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 അല്ല അല്ല 25:10 കർത്താവിന്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും അനുസരിക്കുന്നവർക്ക് കർത്താവിന്റെ വഴികളെല്ലാം അചഞ്ചല സ്നേഹവും വിശ്വസ്തതയുമാകുന്നു. അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയില് കർത്താവിന്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക, ഒരു സഭയിൽ നിന്ന് മാറുക, അഭിഷേകം പ്രാപിക്കുക, ആ സഭേനെ എന്താ വിളിക്കുന്നത്, സഭയ്ക്കുള്ള പേരാണ് ഫുൾ ഗോസ്പൽ ചർച്ച്. ഇത് ഫുൾ ഗോസ്പൽ അല്ല, ഇത് ഫൗണ്ടേഷനാണ്, ഗോസ്പൽ തുടങ്ങാത്ത ഒരു ഫൗണ്ടേഷൻ പാർട്ടാണ് ഇത്. അപ്പൊ നമ്മള് ഈ കർത്താവിന്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും അനുസരിക്കുന്നവർക്കെന്ന് പറഞ്ഞേക്കുന്നത് ലിവിങ് ബൈ ഫെയ്ത്ത് ഹിയറിംഗ് ഫ്രം ദി ഹോളി സ്പിരിറ്റ് എവറി ഡേ ആണ്. അപ്പൊ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും നടക്കത്തില്ല ജീവിതത്തിൽ. ഇവിടെ എഴുതിയേക്കുന്നത് കർത്താവിന്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും അനുസരിക്കുന്നവർക്കെന്ന് പറഞ്ഞേക്കുന്ന റിട്ടേൺ കാര്യങ്ങളുണ്ട്, റൈറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വായിക്കുന്നുണ്ട് ആസിയിൽ സുവിശേഷം പറയാൻ പൗലോസും കൂട്ടൻ ചെന്നപ്പോ എന്ത് സംഭവിച്ചു? സാത്താൻ തടഞ്ഞതാ, ആത്മാവ് വിലക്കി, പരിശുദ്ധാത്മാവ് തടഞ്ഞു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർ ആസിയിൽ പോയി ദൈവാലയം. നമ്മൾ പലപ്പോഴും ദൈവവേല എന്നുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവം പറയാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, പല പ്രാർത്ഥനകളും ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ്
സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ബേസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് എന്താ അന്തിക്രിസ്തു വരും, ഇനി അന്തിക്രിസ്തു വന്നാൽ ലോകത്തിൽ ദുരിതങ്ങളായിരിക്കും കഷ്ടങ്ങളായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അന്തിക്രിസ്തു വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ട്. നമ്മുടെ പല പ്രാർത്ഥനകളും അങ്ങനെ പോകുന്നു. ഇപ്പം അന്ത്യത്തെ കുറിച്ച് എഴുതിയേക്കുന്ന കാര്യങ്ങൾ പല കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ലീവിംഗ് ബൈ ദി സ്പിരിറ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റോമ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ ഈ ദൈവാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മൾ ആസ് യു ആർ ഗ്രോയിങ് മോർ ആൻഡ് മോർ നമ്മുടെ സെൻസിറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കും. ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നു തുടങ്ങി പത്ത് വരെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ് അല്ല രണ്ടില്, രണ്ടിലതല്ല എട്ടില്, എട്ടിലതല്ല പത്തില്, എല്ലാ മാത്തമാറ്റിക്സ് തന്നെയാ. സെയിം വേ ഈ രക്ഷിക്കപ്പെടുന്ന നാട് തുടങ്ങി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന നമ്മുടെ ഏർണസ്നെസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന്റെ നമ്മളോട് പരിശുദ്ധാത്മാവ് മർമർ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള സബ്മിഷൻ അനുസരിച്ച് രണ്ടാം ക്ലാസ്സിലേക്ക് കയറ്റും. രണ്ടാം ക്ലാസ്സിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ഏർണസ്റ്റ് ആയിട്ട് അനുസരിക്കുന്ന അനുസരിച്ച് മൂന്നാം ക്ലാസ്സിലേക്ക് കയറ്റും. അങ്ങനെ നാലാം ക്ലാസ്സിൽ കയറും. ചിലര് നാലാം ക്ലാസ്സിൽ ചെന്നിട്ട് വീണ്ടും മൂന്നാം ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കും ഇതിനകത്ത്. കാരണം ബൈബിളിൽ കാണുന്നുണ്ട്, നമ്മൾ ചിന്തിച്ചത് ആസ, ആസയ്ക്ക് ആദ്യം എത്യോപ്യൻ പട്ടാളം, ഇതിനു മുമ്പത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിന്തിച്ചത് എത്യോപ്യൻ പട്ടാളം വന്നപ്പോ ദൈവത്തിൽ ആശ്രയിച്ചു. അത് കഴിഞ്ഞ് സിറിയൻ പട്ടാളം വന്നപ്പോൾ എന്ത് ചെയ്തു, ഈജിപ്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായത്തിന് ആളെ വിട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തില് അത് അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ലെസണാണ്. നമ്മൾ ഒരു തവണ വിശ്വാസത്താൽ ഒരു കാര്യത്തെ അതിജീവിച്ചാൽ സെയിം ടെംപ്റ്റേഷൻ അഗെയിൻ വരും. സെയിം ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ ഇത്തിരി സ്ലോ, അല്ലെങ്കിൽ ഒരു വളരെ എന്താ പറയുക സെൽഫ് കോൺഫിഡൻറ്റ് ആയിരിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത് തന്നെയായിരിക്കും മിക്കവാറും ഫെയിൽ ആകുന്നത്. കാരണം അവസാനം വരെ കർത്താവിലുള്ള സ്റ്റഡി ആയിട്ടുള്ള, ഇപ്പം ഒരു മരത്തിന്റെ കർത്താവ് പറഞ്ഞാൽ മുന്തിരിച്ചെടി, മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഈ ശാഖയ്ക്ക് ആസ് ലോങ് ആസ് ഈ ശാഖ ആ തായ്തണ്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ അതിന് ജീവനുള്ളൂ. പത്ത് വർഷമായി ഞാൻ ഒത്തിരി കായ്ച്ച് ഒത്തിരി ഫലമൊക്കെ പുറപ്പെടുവിച്ചതാണ് എന്ന് പറഞ്ഞു. ദി മൊമെന്റ് യു ആർ ഗെറ്റിംഗ് ഡിസ്കണക്റ്റഡ് വിത്ത് ദി സ്റ്റം നോമോർ അല്ലായി, പിന്നെ ജീവനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പൊ നമ്മുടെ ഈ പ്രീവിയസ് വിജയങ്ങൾ പലപ്പോഴും നമുക്ക് നാശങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അത് തന്നെ അതുകൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള വിജയങ്ങൾ, ആർക്കും ഉണ്ടാകാത്ത രീതിയിലുള്ള വെളിപാടുകളും. പൗലോസിന്റെ വെളിപാടെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം, പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാല് നമുക്ക് എഴുതി കിട്ടിയിട്ട് പോലും വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പത്രോസ് പറഞ്ഞ് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. റോമ ലേഖനം ഗ്രഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗലാത്തി ലേഖനം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്, എഫ് എസ് ലേഖനം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്, കൊളോസ് ലേഖനം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള അല്ലാതെയുള്ള കുറെ ലെറ്ററുകളൊക്കെ പൗലോസിന്റെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടില്ലാതുള്ളു. ഇപ്പോൾ തിമോത്തിയോസിനുള്ളതിനകത്ത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, തീത്തോസിനുള്ളതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പം അതെ കൊറിയന്ത്യൻസ് ഒക്കെ പ്ലെയിൻ ലെറ്ററുകളാണ്. അത് ഈ മറ്റേ ലെറ്ററുകളൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ട പോലെ നമ്മൾ ആരും ഗ്രഹിച്ചിട്ടില്ല. അതിനകത്ത് ഭയങ്കര കട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ അതിനകത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഹെവൻലി റെവലേഷൻ കൊടുത്തപ്പോ നമുക്ക് ഈ പൗലോസിന്റെ റൈറ്റിംഗ്സ് ഈ ബൈബിളിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്നും പരിചയം നടത്തുന്നവരും ഇന്നും നിയമം അനുസരിക്കുന്നവരും എല്ലാം എല്ലാം ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിച്ചത് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് എന്റെ ലെസൺ എല്ലാം പൂർത്തിയായി, ഞാനിപ്പോ എല്ലാം തികഞ്ഞെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് നമ്പർ വൺ ടാർഗറ്റ് ഫോർ പിശാജ്. പിശാജിന്റെ ടാർഗറ്റാണ്. കാരണം ഇത് അവസാനം വരെ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. അപ്പൊ ഇതില് ചിന്തിച്ച കാര്യം ഈ കോൺഫിഡൻസ് ആണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. ഐ നോ ഓൺ ഹും ഐ ട്രസ്റ്റ്. ദാവീദ് പറയുന്നില്ല ഗോലിയാത്തിനെ നോക്കിയിട്ട്, ഐ നോ ഹൂ യു ആർ. സിംഹത്തേക്കാൾ വലിയവനൊന്നുമല്ല ഗോലിയാത്ത്. ആണോ? സിംഹത്തിന് ക്വിക്ക് മൂവ്മെന്റ് ഉണ്ട്, നഖമുണ്ട്, പല്ലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഗോലിയാത്ത് ഇങ്ങനെ വലിയൊരു ഫിഗറാണെന്ന്, ഇങ്ങനെയുള്ള യാതൊരു ശക്തിയില്ല. അപ്പൊ എഴുതിയിട്ടില്ലെങ്കിലും ഈ ഈ പൗലോസ് പറഞ്ഞ പോലെ തന്നെ ദാവീദ് ഉള്ളിൽ പറഞ്ഞൊരു കാര്യം, ഉള്ളിൽ തന്നെയല്ല പറയുകയും ചെയ്തു, സിംഹത്തിന്റെയും കരടിയുടെയും ഹസ്തങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഗോലിയാത്ത് ഈസ് നത്തിങ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കിത് പറയാൻ പറ്റണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എവരിബഡി, ആർക്കും പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. കാരണം ലോകമെമ്പാടുമുള്ള സഹോദര സമൂഹങ്ങൾക്ക് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത ഡോസ് കർത്താവ് കൊണ്ട് തരും. കാരണം അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. കാരണം ഈ എന്താ പറയുക, പരീക്ഷ എഴുതുന്ന ജോലിയ പിള്ളേർക്കുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് പിള്ളേരാണോ? ആണോ? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും, എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ സ്കൂളിന്റെ ജോലിയാണ്, അത് ചെയ്തോളൂ അവര്. പക്ഷെ നമ്മുടെ ജോലി പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ദൈവം ചെയ്യേണ്ട ജോലി ദൈവം ചെയ്തുകൊണ്ടിരിക്കും. ലോകമെമ്പാടുള്ള സഹോദര സമൂഹങ്ങൾക്ക് ഒരു ലെസൺ കഴിഞ്ഞ് അടുത്ത ലെസൺ ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം നിത്യതയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നീതി നിവസിക്കുന്ന
പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവിക്കണമെങ്കിൽ അവിടെ ഒള്ളി വൺ റൂളേ ഉള്ളൂ, ഒറ്റ റൂളേ ഉള്ളൂ, എല്ലാം സ്നേഹത്താലാണ് നടത്തപ്പെടുന്നത്. അപ്പൊ നമുക്ക് ട്രെയിനിങ് തന്നോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പീരിയഡിൽ വായിക്കുന്നുണ്ടല്ലോ, കുറെ ഒരു ലിസ്റ്റ് വായിക്കുന്നില്ലേ, സഹിഷ്ണുത സിദ്ധത ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, സ്റ്റാർട്ടിങ് ഫ്രം ആൻഡ് എൻഡിങ് എൻഡിങ് ഇൻ ലവ്. എല്ലായിടത്തും പ്രിൻസിപ്പ് ബൈബിളിലെ കോമൺ പ്രിൻസിപ്പിളാണ്, സ്റ്റാർട്ടിങ് ഇൻ ഫെയ്ത്ത് ആൻഡ് എൻഡിങ് ഇൻ ലവ്. ഈ ഫസ്റ്റ് തിമോത്തി എന്നാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് 13 എടുക്കുമ്പോൾ അറിയാൻ സ്ഥല സ്നേഹത്തെ കുറിച്ചുള്ള ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്ന ലാസ്റ്റ് വേർഡ് വായിക്കുമ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹം എറ്റേണൽ, അത് ശാശ്വതമായ ഇവയാണ്, സ്റ്റാർട്ടിങ് ഫ്രം ഫെയ്ത്ത് എൻഡിങ് ഇൻ ലവ്. അപ്പൊ അത് എല്ലായിടത്തും ബൈബിളിൽ ത്രൂ ആവട്ടെ. ഇപ്പൊ നമ്മള് വി ഓൾ ഹാവ് സ്റ്റാർട്ടഡ് ഇൻ ഫെയ്ത്ത് ആൻഡ് വി ഹാവ് അറ്റൈൻഡ് എ ബിറ്റ് ഓഫ് ലവ്, ബിറ്റ് ഓഫ് ലവ്, കർത്താവിന്റെ സ്നേഹവും ക്യാരക്ടറിൽ നമ്മൾ എത്തിയിട്ടില്ല ദൈവത്തിന്റെ. അപ്പൊ നമ്മളെല്ലാം ദൈവം ഈ പാഠശാലയിലെ സിലബസ്, ഇതെല്ലാവർക്കും ഇതേ സിലബസാണ്, സ്റ്റാർട്ടിങ് ഫ്രം ഫെയ്ത്ത് എൻഡിങ് ഇൻ ലവ്. അപ്പൊ ഇത് നമ്മൾ വോളണ്ടറി ആയിട്ട് ഈ ലെസൺസ് പഠിച്ച് പഠിച്ച് പോവുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിരിക്കും, ക്രിസ്ത്യൻ ലൈഫ് വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ ഈ ലെസൺസ് പഠിക്കാത്തവരെ സംബന്ധിച്ച് ഭയങ്കര ലോഡിംഗ് ഗിയറിലായിരിക്കും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, ലോകക്കാരെക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനേക്കാൾ, മറ്റുള്ളവരെക്കാൾ. നമുക്ക് ഇസ്രായേൽക്കാരുടെ നമ്മൾ വായിക്കുന്ന നമ്പേഴ്സ് 32 നമ്മൾ എഴുതിയേക്കുന്ന വേർഡ് ഇങ്ങനെയാണ്. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, 40 പടങ്ങ 40 മരുവിൽ അവൻ തന്റെ ജനത്തെ, അതാരോ എഴുതിയതാ, ആരോ എഴുതിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്ന 40 മരുഭൂമിയിൽ അവരെ നട്ടം തിരിച്ചെന്ന് എഴുതിയിരുന്നു അല്ലേ. ഈ പാട്ട് എഴുതിയ ആള് ശരിയാണ്, അവരുടെ ചെരുപ്പ് കീറിയില്ല, തുണി കീറിയില്ല, പിന്നെ ചെരുപ്പ് തിരിഞ്ഞില്ല, പിന്നെ മന്ന എന്നും കിട്ടുന്നുണ്ടായിരുന്നു. ഇവര് തല തിരിഞ്ഞിട്ട് മന്ന ഒന്നും ദൈവം സ്റ്റോപ്പ് ചെയ്തില്ല. ഇനി നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാ, നമ്മുടെ ചെരുപ്പ് തിരിയുന്നില്ല, മീൻസ് പ്രശ്നങ്ങളൊന്നുമില്ല, മന്ന കൊണ്ട് പട്ടിണി കിടക്കുന്നില്ല, സംഭവം ഒക്കെ ശരിയാ, പക്ഷെ ഇടയ്ക്ക് പാമ്പ് കൂത്തുന്നുണ്ട്, പിന്നെ പിന്നെന്തൊക്കെയുണ്ട്, മരണമാണോ, എന്നും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിറ്ററൽ ഡെത്ത് അല്ലെന്ന്, നമ്മുടെ പ്രത്യാശയല്ല, നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം ടോട്ടലി അബ്രപ്റ്റ്ലി അങ്ങ്. മരണം എന്ന് പറഞ്ഞാൽ എൻഡ് ആണ് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പലതിനും എൻഡ് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ പ്രത്യാശകൾ പലതും ഹനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് എന്താ നാശങ്ങളുണ്ടായി, മരണങ്ങളുണ്ടായി, വെള്ളപ്രശ്നമുണ്ടായി, പിന്നെ ഇതുണ്ടായില്ലേ, അവരുടെ കൂടാരത്തിന് തീ പിടിച്ചു അല്ലെ, അവർ പെറുപുറത്തപ്പോ തീ പിടിച്ചു. അപ്പൊ ഈ 40 നല്ലപോലെ പോറ്റി എന്ന് പറയുന്നത് ഇത് വെറും ഒരു പ്രോസ്പെറിറ്റി ഗോസ്പെൽ എന്നുള്ളൂ, ഇത് യാഥാർത്ഥ്യം അറിയാത്ത അല്ലെങ്കിൽ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സിനിമ ആണെന്ന് പോലെ ഉള്ളൂ. സിനിമ കാണുമ്പോൾ 3 നേരത്തേക്ക് ഒരു സ്വപ്ന ലോകത്തിരിക്കാന്നുള്ളൂ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സിനിമയിൽ കണ്ട സിനിമയിൽ എങ്ങനെയല്ല, അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് കല്യാണം കഴിക്കുന്ന പിള്ളേരുണ്ട് സിനിമയില്, കാമുകനും കാമുകിയും തമ്മിലുള്ള കുറെ 3 ജീവിതമുള്ളൂ, 3 ജീവിതമാണോ 30 ജീവിതം. അപ്പൊ ഈ സിനിമയിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങും, രണ്ട് പിള്ളേരുണ്ടായി, പിള്ളേർ കരച്ചിലും ചൊറിയും പിഴിച്ചിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അപ്പോഴാ കാര്യം മനസ്സിലാകുന്നത്, ആ സിനിമയിലൊക്കെ മുഴുവൻ ഡിസീവിങ് ആയിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഉള്ളൂ. 40 മരുഭൂമിയിൽ നല്ലപോലെ പോറ്റി എന്ന് പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് മരുഭൂമിയിൽ നട്ടം തിരിച്ചു, ദൈവം ആഗ്രഹിച്ചതല്ല. രണ്ടുപേര് ജോഷുവയും കാലേബ് ആ കൂടെ ആയതുകൊണ്ട് അവരും ആ നട്ടം തിരിച്ചിൽ പെട്ടുപോയി. കാരണം ഈ ദൈവത്തിന്റെ ലെസൺസ് നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഇതാ, നമ്മൾ അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം ഫെയ്ത്ത് ആൻഡ് എൻഡിങ് ഇൻ ലവ്. ഈ ഫെയ്ത്തിനെ കുറിച്ച് എഴുതിയേക്കുന്നത് ഹീബ്രൂസ് 1 എടുക്കുമ്പോ, അപ്പൊ നമ്മളെല്ലാരും വി ഓൾ ഹാവ് സ്റ്റാർട്ടഡ് ഇൻ ഫെയ്ത്ത്, നമ്മളെല്ലാം വിശ്വാസി ആരംഭിച്ചേക്കുന്നവരാ. എന്നാ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിളും എന്താ പറയുന്നത് ഇത്ര നല്ല വേറൊരു വേ ഓഫ് ലൈഫ് ഇല്ല, നന്മയല്ലാതെ തിന്മ വരില്ല ജീവിതത്തിൽ, സന്തോഷമല്ലാതെ ദുഃഖം വരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതിന്റെ റീസൺ ഇതാണ് പലപ്പോഴും, എന്താ പറയുന്നത് അവന്റെ ഉടമ്പടികളും സാക്ഷ്യങ്ങളും നമ്മൾ അനുസരിക്കാറില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ക്രിസ്ത്യാനിറ്റി. ഈ ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇതുണ്ട്, ഒരു സെറ്റ് റൂൾസ് ഉണ്ടാക്കി വെച്ചേക്കും, ഇതാ ക്രിസ്ത്യാനിറ്റി. അതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രക്ഷപ്പെടുക എന്ന് പറഞ്ഞ വെരി ഇമ്പോസിബിൾ എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. കാരണം അങ്ങനെ ഒരു സെറ്റ് റൂൾ ആക്കി വെച്ചു. പക്ഷെ നമ്മൾ അറിയേണ്ടത് കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് അവർക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അവർ പാരമ്പര്യത്തെ ബ്രേക്ക് ചെയ്യുന്നവരായിരുന്നു. കാരണം ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വേർപാട് സഭകളാണല്ലോ രക്ഷ പഠിപ്പിക്കുന്നുള്ളൂ, അവരുടെ ഇടയിൽ മുഴുവൻ എന്താ പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ യഹൂദായുടെ കണ്ടീഷൻ ഇപ്പൊ ഇസ്രായേലിനേക്കാൾ മോശമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമുക്ക് വി ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഈ ബാബിലോൺ ആകെ കയറി ഇത്തിക്കണി പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കുക. റെവലേഷനിൽ നമ്മൾ കാണുന്നത് എടുക്കണ്ട, റെവലേഷൻ 18:4 റെവലേഷൻ 18:4 ഒന്ന് വായിച്ചു.
ഈ ഹീബ്രൂസ് 11 മാറ്റില്ല കേട്ടോ. പിന്നീട് സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സ്ഥലം പറയുന്നത് ഞാൻ കേട്ടു, അവളുടെ പാവങ്ങളിൽ പങ്കാളികളാണ്. അവളുടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരല്ല? ബാബിലോൺ. ബാബിലോൺ, രണ്ട് ബാബിലോൺ ഉണ്ട് റവലേഷനിൽ. ഒന്ന് സ്പിരിച്വൽ ബാബിലോണും ഉണ്ട്, ഒന്ന് ലോകത്തിലെ ബാബിലോണും ഉണ്ട്. രണ്ടും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. വായിച്ച അവളുടെ അപ്പൊ ബാബിലോണിൽ എന്റെ ജനം ഉണ്ട്. എന്റെ ജനത്തിൽ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് എന്താ? എന്റെ ജനമേ അവള് വിട്ട് പുറകെ പോലെ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യാനല്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന. ഇന്ന് ഒരു ഡിനോമിനേഷനും നല്ലതെന്ന് പറഞ്ഞ ഒരു ഡിനോമിനേഷനും ലോകത്തിലില്ല, ഒന്നുമില്ല. യു ക്യാൻ ബി ഗുഡ്. അപ്പോ ഈ ദൈവത്തിന്റെ വചനമായിട്ട് എവിടെ കൊളൈഡ് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഗ്രാജുവലി ഇങ്ങനെ അങ്ങ് കെട്ട് നശിച്ച് അവസാനിച്ചു പോകും. അപ്പൊ എന്റെ ജനമേ അവളെ വിട്ട് ഓടി രക്ഷപ്പെട്ടോളൂ, എന്തിനാ അവളുടെ ശിക്ഷകളിൽ പങ്കുകാരാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹീബ്രൂസ് 11 വരുമ്പോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷേ നമ്മൾ വായിച്ചു വിടുന്നതാണ് ഇത്. നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കിയാല് പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓൺ ഹും ഐ ട്രസ്റ്റ്. ഒരു കാര്യവും കൂടെ, ഞാൻ ഫലം ഏൽപ്പിച്ചിരിക്കുന്നു, ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ലജ്ജിക്കേണ്ട വരില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രോബ്ലം? ജോലി പ്രോബ്ലം ഉണ്ട്, മക്കളുടെ പ്രോബ്ലം ഉണ്ട്, വീടിന്റെ പ്രോബ്ലം ഉണ്ട്. എന്താ പറയുക, ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് യൂസ് ചെയ്യുന്ന ടെർമിനോളജി ഈസ് വെരി ഗുഡ്. നാനാവിധത്തിലുള്ള, അതെ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ നാനാവിധത്തിലുള്ള ആവശ്യങ്ങളെ കർത്താവിന് ഫലമേൽപ്പിച്ച് കർത്താവിൽ വിശ്വസിച്ചാൽ ഔട്ട്കം പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. ഒരു റിപ്പോർട്ടഡ് ഫെയിലിയറും ഇല്ല കർത്താവിൽ ആശ്രയിച്ചിട്ട്. അതാണ് ഹീബ്രൂസ് 11 മുഴുവൻ പറയുന്നത്. കുറെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുവാണ്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. That is nothing in comparison to our relation with the Lord. And ivaraarum endha parayunnathu namukku kittiyekkuna deiviga darshanam kittathavarayi Abel thodangi ee avasaanam ezhuthiyekkuna aalu vare avasaanam ezhuthiyekkuna aaru vera aarengilode appo aara avasaanathe aalana ariyunnathalla adhe adu Samuelinte peru ezhuthiyekkuna David Samuel adhe. അപ്പോ ഈ ആബേല് തുടങ്ങി ശാമുവൽ വരെയുള്ള ആൾക്കാർക്ക് ദൈവത്തെ കുറിച്ച് ചെറിയൊരു ഗ്ലിംസ് ഉള്ളൂ. എന്റെ റീസൺ എന്താ? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ഇവിടെ ഹീബ്രൂസി പറഞ്ഞെങ്കിൽ ഇവരിൽ നിന്നെല്ലാം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താ? എന്താ അല്ലെ, ക്രിസ്തു ആണ്. വൈ ഇറ്റ് ഈസ് സോ ഡിഫറെന്റ്? അല്ല, ലാസ്റ്റ് ഏജ് എന്നുള്ളതല്ല തിങ്കു, അത് ഹീബ്രൂസിന്റെ 11 അല്ല, 1 സ്റ്റാർട്ടിംഗിൽ പറയുന്നുണ്ട്. കാരണം ഈ പ്രവാചകന്മാരിലൂടെയൊക്കെ അംശം അംശമായിട്ടുള്ള റെവലേഷൻസ് വന്നിട്ടുണ്ട്. പൊട്ടക്കണ്ണൻ ആനയെ പിടിക്കുന്ന പോലെ പ്രവാചകന്മാരുടെ കാര്യം, അത് അവര് ദൈവം ഉപയോഗിച്ച് അവരിലൂടെ ത്രൂ ദി ഹോളി സ്പിരിറ്റ് ഒരു, ഇപ്പൊ നമ്മുടെ ആനയുടെ കേസ് പറഞ്ഞ പോലെ ആനയുടെ വാലിനെ കുറിച്ച് ഒരു റെവലേഷൻ ഒരാൾക്ക് കിട്ടി, ഐസയാക്കി കിട്ടി. ഐസയൊക്കെ ഗ്രേറ്റ് വേണം, ദി ഗ്രേറ്റസ്റ്റ് പ്രൊഫിറ്റ് അല്ലെ. സാമുവലിന് വേറെ ഓർച്ച് കിട്ടി, ദാവീദിന് ഓർച്ച് കിട്ടി. കാരണം ഇവർക്ക് അതേപോലൊന്നും അറിയില്ല, അവർക്ക് കാരണം ദൈവത്തെ കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല. ബട്ട് ജോൺ 1:18 എഴുതിയപ്പോഴാണ്, അതായത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആർക്കൊന്നും അറിയില്ല, എന്നാൽ പിതാവിന്റെ വക്ഷസിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ അതിന് വെളിപ്പെടുത്തി. ഇപ്പൊ 4 ഇപ്പൊ ലോകത്തിൽ, ഈ ലോകത്തിലെ എക്സാമ്പിൾ പറഞ്ഞിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇപ്പം ഈ ഹെവൻലി പ്ലേസിൽ ഹസ്ബൻഡും വൈഫും ഇല്ലല്ലോ, നമുക്കറിയാം സ്ത്രീത്വത്തിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡെപ്പിക്ട് ചെയ്യാനായിട്ട് പുത്രനെ എടുത്ത്, നമുക്ക് ഇത്തിരി മനസ്സിലാകാൻ നല്ലത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എടുക്കാം. ഇപ്പൊ ഇവിടെ തന്നെ എടുത്തു, ഇപ്പൊ മാഷും ഓമിനി അല്ലെ ആരെങ്കിലും എടുത്തു. ഇപ്പൊ മാഷിനെ കുറിച്ച് അല്ലെ ഓമിനെ കുറിച്ച് അല്ലെ എന്നെ കുറിച്ച് എന്റെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ ടിങ്കു ടിങ്കു ലിനറ്റ് എടുത്ത് പുതിയ ആൾക്കാരാകുമ്പോ എന്താ പറയുന്നത്, പുതിയ ആൾക്കാരാകുമ്പോ അപ്പൊ മാഷിന്റെ വിഷമത്തേക്ക് പോയാ പോളാണോ? ഓ, പോളിനെ ലിസ്റ്റിപ്പെടുത്താനായിരിക്കും അല്ലെ. പോളൊക്കെ വിഷമത ഉണ്ടായിരിക്കേണ്ട ആളാണ് അല്ലേ മാഷെ. അപ്പൊ എന്തെങ്കിലും ആട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ, അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പം മാഷിനെ പറഞ്ഞു, ഞാൻ മാഷിനെയൊക്കെ ലോങ് പരിചയമുള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടാവില്ല, അതുകൊണ്ട് പറയാത്ത. അപ്പൊ മാഷിന്റെ കാര്യം ഇപ്പം എനിക്ക് കുറച്ചറിയാം, പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും കുറച്ചറിയാം. ഓമനിക്ക് അറിയാവുന്ന നോളജ് വേറെ ആർക്കും ഉണ്ടാകത്തില്ല. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. സെയിം വേ സാമുവേൽ പറഞ്ഞിട്ടുണ്ട്, ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അബ്രാഹം പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം റൈറ്റിംഗ്സ് ഉണ്ട്. ബട്ട് അവർക്ക് അവരാരും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ പുത്രനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്?
അല്ല അല്ല വെളിപ്പെടുത്തിയ കാര്യമല്ല. കർത്താവ് പറയുന്നുണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മുടെ കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ എന്താ അമിത്തെ? അതൊന്നുമല്ല, ഒരു യുണീക് സ്റ്റേറ്റ്മെന്റ്. ജോണിന്റെ ഗോസ്പിൾ ഇനിയിപ്പം എന്താ പറയുന്നേ, നമ്മൾ ഇത് പറയില്ല, എന്താ ഹിന്ദ് തരുന്ന, എന്താ പറയുന്നത്, ഹിന്ദല്ല, ക്ലൂ, ക്ലൂ തന്ന ജോണിന്റെ ഗോസ്പിൾ. അതിലെന്താ ഷാജ, ഒരു യുണീക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കർത്താവിന്റെ. എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ കഷ്ടം. ഇത് നമ്മുടെ ആനയുടെ കാര്യം പറയുന്ന പോലെ 19 കമാൻഡിൽ ഒന്നാണ്, ജോൺ ചാപ്റ്റർ 6. ഫിലിപ്പിയൻസിനോട് പറയുന്നൊന്നുമില്ല, നോ, 6:46 ഒന്ന് വായിക്കും. മതി മതി മതി, യുണീക് സ്റ്റേറ്റ്മെന്റ് ആണ്. അവൻ പിതാവിനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിൽ നിന്നുള്ളവനല്ലാതെ ആരും പിതാവിനെ കണ്ടിട്ടില്ല. അതായത് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് ദൈവത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഹിയർസേ അല്ല. അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ദാവീദ് ഒരു സ്ഥലത്ത് പറയാ, എനിക്ക് ദൈവത്തിന്റെ കരുണ കാണിക്കണം. ഇവർക്കൊക്കെ ദൈവത്തെ കുറിച്ച് ചെറിയൊരു നോളജേ ഉള്ളൂ എല്ലാവർക്കും. പക്ഷെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഓൾ ടെസ്റ്റാമെന്റ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ യോഹന്നാൻ എന്ന് പറയുന്നത് ഈ സ്വർഗരാജ്യത്തിൽ ഏറ്റവും കിശുമായിട്ട് തട്ടിച്ചു പോകുമ്പോൾ നത്തിങ്. കാരണം ഒന്ന് ആലോചിച്ച്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജീവി, കണ്ടിട്ടില്ലാത്ത ജീവി ഏതാ? ഒരു ജീവി ഇല്ല. കണ്ടിട്ടില്ലാത്ത ഒരു ജീവി, ഒരു ജീവി, ഒരു സപ്പോസ് ചെയ്യും, ഒരു ജീവിയെ കുറിച്ച് പറയാം. ഇവിടെ നോഹിന്റെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഈ മറ്റേ ജൈനോസാറിനെ കുറിച്ച് കുറെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൈനോസാറൊന്നും അല്ല, വേറൊരു ജീവി ഉണ്ടായിരുന്നു, 10 തലയുള്ള ഒരു ജീവി ഉണ്ടായിരുന്നു. 10 തലയുണ്ടായിരുന്ന ഒരു ജീവിയെ കുറിച്ച് ആരും എന്താണ് പറഞ്ഞിട്ടില്ല. 10 തലയുണ്ടായിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു, അതിന് വാലുണ്ടായിരുന്നു, കാലുണ്ടായിരുന്നു. അതിന്റെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാല് എങ്ങനെ വരയ്ക്കും? എല്ലാരും വരയ്ക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? രണ്ടുപേരുടെ പടം ഒരിക്കലും ശരിയാകത്തില്ല. ഈ ലോകത്തിലെ 630 കോടി ജനം വരയ്ക്കുന്ന 630 കോടി ഡിഫറെന്റ് സ്റ്റൈലായിരിക്കും. ഒരിക്കലും നോ ടു പിക്ചേഴ്സ് ക്യാൻ ബി സെയിം. അപ്പൊ ഇവരുടെ എല്ലാ നോളജും അങ്ങനെ, എല്ലാവർക്കും ദൈവത്തെ കുറിച്ച്. പക്ഷേ കർത്താവ് അതേസമയം ആ ജീവിയെ കണ്ടിട്ടുള്ള ഒരാൾ പടം വരച്ച് എങ്ങനെ ഇരിക്കും? പടം വരയ്ക്കാൻ നല്ല കഴിവും കൂടെ ഉണ്ടെങ്കിൽ വളരെ കറക്റ്റ് ആയിരിക്കും, ഫോട്ടോഗ്രാഫി പോലെ ഇരിക്കും. അല്ലെങ്കിൽ ആ ആളുടെ അല്ല ജീവിയുടെ പടം വരയ്ക്കണ്ട, അല്ലെങ്കിൽ ആ ജീവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെന്നിരിക്കട്ടെ, എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ദൈവത്തെ കുറിച്ചുള്ള റെവലേഷനിലെ ഡിഫറൻസ്. കാരണം ഈ പഴയ നിയമത്തിലുള്ളവരെല്ലാം ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ കുറിച്ച് വരച്ചു വയ്ക്കുന്നതാണ്. ആരും കണ്ടിട്ടില്ല. ചില അനുഭവങ്ങൾ ദൈവം അങ്ങനെയായിരിക്കും. ദൈവത്തിന്റെ കരുണ കാണിക്കണം. അബ്രാഹം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു വസ്തു പങ്കുവെച്ചപ്പോൾ ലോകത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നു, അതായത് ലോത്തെടുത്തു, നല്ല സ്ഥലമൊക്കെ എടുത്തു. ഇമ്മീഡിയറ്റ്ലി ദൈവത്തിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇതെല്ലാം നിനക്ക് തരാൻ പോവാണ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്നുണ്ട് ലോത്ത് പിടിച്ച് ലോത്തെടുത്ത് എല്ലാം കൂടെ കത്തിപ്പോലല്ലേ? അല്ല എല്ലായിടത്തും രാജാവ് പിടിച്ചോണ്ട് പോയില്ല ഇമ്മീഡിയറ്റ്ലി, അവിടെ രാജാവ് പിടിച്ചോണ്ട്. അപ്പൊ അബ്രാഹത്തിന് കുറച്ച് റെവലേഷൻ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവത്തെ കുറിച്ച് നമുക്കുള്ള നോളജ് ദാവീദിനില്ല, അബ്രാഹത്തിനില്ല, ഇസഹാക്കിനില്ല, യാക്കോബിനില്ല, ജോൺ ദി ബാപ്റ്റിസ്റ്റിനും ഇല്ല. ജോൺ ദി ബാപ്റ്റിസ്റ്റും ഇതൊക്കെ അറിയും, കാരണം ഈ പത്രോസിന്റെയും പൗലോസിന്റെയും ഒന്നും ലേഖനം വായിച്ചിട്ടില്ല. കർത്താവിനെ കണ്ടിട്ടുണ്ട്, അന്ന് തന്നെ സംശയ, ഇടയ്ക്ക് തന്നെ പോയി ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒഴികഴിവില്ല, കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട് ദൈവത്തെ കുറിച്ച്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലെറ്റസ്. അപ്പൊ ഈ ഒരു വചനം മറക്കരുത്, ജോൺ 6:46. അവിടെ കർത്താവ് അവനെ കണ്ടിട്ടുണ്ട്. ഈ കണ്ടിട്ടുള്ള ആള് കാണുക മാത്രമാണ് ചെയ്തേക്കുന്നത് അല്ല, അറിയാന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി എറ്റേണിറ്റി ഒന്നിച്ച് ജീവിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ കർത്താവ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് എന്നല്ല, 100% ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ കർത്താവ് പഠിപ്പിച്ചേക്കുന്ന. കർത്താവ് പോവാൻ നേരത്ത് പറഞ്ഞു, അതായത് എനിക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് പക്ഷെ നിങ്ങൾക്കിപ്പോ ഇത് വഹിക്കാൻ പറ്റത്തില്ല, എന്നാൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ സത്യങ്ങളിലേക്കും നടത്തും. അപ്പൊ അതുകൊണ്ട് ന്യൂ ടെസ്റ്റാമെന്റില് Matthew 2:22 ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതാണ് മനുഷ്യന് വഹിക്കാവുന്ന ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ. ഇത് ആകെ ഉള്ളതിന്റെ ഇറ്റ്സ് നത്തിങ്, മേ നോട്ട് ബി 1.1%. ഈ മനുഷ്യൻ എന്നുള്ള ഇതൊരു ക്രീച്ചറാണ്, നമ്മൾ ഒരു സൃഷ്ടിക്ക് വഹിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ഇതിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് വഹിക്കാൻ പറ്റത്തില്ല. മിസ്റ്ററി ബിലോങ്സ് ടു ഗോഡ് ബട്ട് വാട്ട് എവർ ഈസ് റിവീൽഡ്. അപ്പോൾ ഈ റിവീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ്. ദൈവത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, ദൈവം എന്നാ ഉണ്ടായേ, അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഇതിനെ സൃഷ്ടിച്ചു,
എന്നിട്ട് നമ്മളെ പോലെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, നമ്മുടെ ഫൈനസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ പോലും ദൈവം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള അനുഭവം ഇല്ലാതെ ആരും ഇരിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? ഈവൻ മൈന്യൂട്ട് കാര്യങ്ങളിൽ ദൈവം ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഈ ഹിബ്രു സിലോണിൽ എന്താണ് ഈ ഫെയ്ത്ത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നതല്ല. ഫെയ്ത്ത് ഒന്ന് വായിച്ചേ, അമിത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കുന്നത്. Now faith is the substance of things hoped for, the evidence of things not seen. For by it the elders obtained a good testimony. അപ്പോൾ അവിടെ രണ്ട് വേർഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഹീ അല്ല ഒന്ന് പറഞ്ഞത് 13 കണ്ട രണ്ട് വേർഡ് വന്നിരിക്കുന്നത് ഏതൊക്കെയാ? ഹിബ്രൂസ് 13 ഒന്ന് പറഞ്ഞത് 13 ലാസ്റ്റിൽ കണ്ടത് മൂന്നാ. ഇവിടെ ഇവിടെ ഏതാ രണ്ടെണ്ണം കണ്ടിരിക്കുന്നത്? ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. അപ്പോ ഇവിടെ ഈ ഫെയ്ത്തും ഹോപ്പും റിലേറ്റഡാ. ഈ ഫെയ്ത്തും ഹോപ്പും കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ലവ്. അപ്പൊ ഇവിടെ ലവ്, ഇവിടെ ലവിനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ 11 അല്ല ഹീബ്രു സിലോണിൽ സ്നേഹത്തെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഈ ഫെയ്ത്തിന്ന് ഹോപ്പുണ്ടാവും. ഈ ഹോപ്പ് എന്താന്ന് പറയാം? ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോപ്പ് എന്താന്ന് ചോദിച്ചപ്പോ എന്ത് പറയും? അല്ല ഹോപ്പ് എന്താന്ന് ചോദിച്ചപ്പോ ലിസി പെട്ടെന്ന് പറയും പ്രതീക്ഷയാന്ന് പറയും, പറയാറുണ്ട്. ഈ ഹോപ്പ് എന്ന് പറഞ്ഞ എന്താ എന്താ അല്ല അങ്ങനെയല്ല. ശരിക്കും ബൈബിളിലെ ഹോപ്പ് എന്ന് പറഞ്ഞ ഇച്ചിരി ഡിഫറെന്റാ. അതായത് ഇപ്പൊ ഹോപ്പ് എന്ന് പറയുമ്പോ നമ്മളൊരു ശരി അല്ല, ചില ആൾക്കാർ ഇങ്ങനെ ഈ ഈവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്താ, നമ്മളൊന്നും ഗതി പിടിക്കില്ല, എന്ത് ചെയ്താലും ഗുണപ്പെടാൻ ചാൻസ് ഇല്ല, നമുക്കൊന്നും കിട്ടത്തില്ല, അത് ശരിയാവില്ല, നമ്മൾ ഏറ്റവും പുറയിലായിരിക്കും. പക്ഷെ ഹോപ്പ് എന്ന് ബൈബിൾ പറയുന്നത് കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഗുഡ് ആണ്. അല്ലാതെ ഇപ്പൊ ശരി പോണ വഴിക്ക് വണ്ടി പിടിച്ച് ആവുമെന്ന് വിശ്വസിക്കുന്നത് അത് ഹോപ്പല്ല, ആണോ? അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഹോപ്പിനെ കുറിച്ച് നമ്മൾ പൊതുവെ ബൈബിളിലെ ഹോപ്പിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഗുഡ് തിങ്സ് ആണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ഒരു ഫെയിലർ അല്ലെങ്കിൽ ഡിഫീറ്റ് ആയിട്ടുള്ള ജീവിതം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ കാണും, പക്ഷെ ഹോപ്പ് എന്ന് പറഞ്ഞാല് ഈ പ്രശ്നത്തിൽ നിന്ന് എല്ലാം എന്നെ ദൈവം രക്ഷിക്കും, വിടുവിക്കും, ഈ പ്രശ്നങ്ങൾ എന്നെ കീഴടക്കത്തില്ല, ഐ വിൽ എമർജ് വിക്ടോറിയസ് എന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആ ഹോപ്പ്. അല്ലാതെ അല്ലാതെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പല ഹോപ്പുകളുണ്ട് മനുഷ്യർക്ക്. ചിലർക്ക് ചെല്ലു പറയില്ലേ പരീക്ഷ കഴിയുമ്പോൾ പറയില്ലേ ജയിക്കും തോക്കൂന്നാ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത്, അത് ഈ ബൈബിളിലെ ഹോപ്പല്ല, അത് അത് ലോകത്തിലെ ഹോപ്പാ. അപ്പൊ ബൈബിളിൽ പറയുന്ന ഹോപ്പ് എന്ന് പറയുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ, കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഗുഡ് തിങ്സ് ആണ്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യാശിക്കുന്നവരെ കുറിച്ചുള്ള ഉറപ്പും. അപ്പൊ പ്രത്യാശിക്കുന്ന അപ്പോ എന്താ പ്രത്യാശിക്കുന്നത്? നമ്മൾ ഈവിള് പ്രത്യാശിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പല്ല ഈ ഫെയ്ത്ത് ഡീൽ ചെയ്യുന്നത്. നാച്ചുറലി അങ്ങനെയാണ്, നമ്മൾ ഈവിള് പ്രതീക്ഷിച്ചിട്ട് ഫെയ്ത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ പ്രത്യാശിക്കുന്നവയെ കുറിച്ചുള്ള ഉറപ്പും കാണാത്തവയെ കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസം. അപ്പൊ ഈ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണാത്തതിനെ കുറിച്ചുള്ള ബോധ്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഈ കാണാതെ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രോബ്ലത്തിൽ നിന്നുള്ള സൊല്യൂഷനാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പ്രശ്നം തുടർന്നു പോകുന്നതിനെ കുറിച്ച്, ഗതികേടി തുടരുന്നതിനെ കുറിച്ച് അല്ല നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണോ? അതിന് ഫെയ്ത്തിന്റെ ആവശ്യമില്ല, അതിന് കർത്താവിന്റെ ആവശ്യമില്ല. ഈ ലോകത്തിലെ മനുഷ്യനിപ്പം യൂദാസ് ക്രൈസിസ് വന്നപ്പോൾ കെട്ടി തൂങ്ങിച്ചെത്തു, അതിന് ദൈവസഹായത്തിന്റെ ആവശ്യമില്ല. ദാറ്റ് വാസ് ഹിസ് ഡിസിഷൻ. പത്രോസിന് ഫെയിലിയർ വന്നപ്പോൾ പത്രോസ് കരഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു. അത് ഹോപ്പുള്ള കാര്യം, അതുകൊണ്ട് പത്രോസിന് ഹോപ്പ് കിട്ടി. ഞാൻ ഈ ഈ ലിവിൻ ബൈബിളിൽ നിന്ന് ആ സ്ഥലം ഒന്ന് വായിക്കുമ്പോ ഹീബ്രൂസ് 11 ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വാട്ട് ഈസ് ഫെയ്ത്ത് എന്നിട്ട് എഴുതിയേക്കുന്നതാണ്, ഇറ്റ് ഈസ് ദി കോൺഫിഡന്റ് അഷുറൻസ് ദാറ്റ് സംതിങ് വി വാണ്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇറ്റ് ഈസ് ദി സർട്ടൻറ്റി ദാറ്റ് വാട്ട് വി ഹോപ്പ് ഫോർ ഈസ് waiting for us, even though we cannot see it up ahead. Men of God in the days of old were famous for their faith. Abhi faithine kurichu nammal onnodu njan sradhikkanam, karena idu ellarkkum baadhamayittulla karya. It is a confident assurance that something we want is going to happen. Nammal ellam future target undu. Nammal ee spiritual karyangal allathe bhaudhika karyangal namukku aavashyamundu, spiritual karyangal aavashyamundu, namukku spiritual needs undu uthiri. ഇല്ല, ഇപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ദി ഡിസേൺമെന്റ് ഓഫ് ദി സ്പിരിറ്റ് നമുക്ക് ആവശ്യമാണ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തുകൾ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അഷുറൻസ് ആണ് ദാറ്റ്
സംതിങ് യു വാണ്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ നമുക്കില്ല, നമ്മുടെ ജോലി പ്രശ്നമോ അല്ലെങ്കിൽ രോഗത്തിന്റെ പ്രശ്നമോ നടുവേദനയുടെ പ്രശ്നമോ വാട്ട് എവർ ഇറ്റ് ഈസ്, കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺഫിഡന്റ് അഷുറൻസ് ആ എന്ത് സംഭവിക്കുന്ന അത് ആ സൊല്യൂഷനിൽ നമ്മൾ ദൈവം രക്ഷിക്കുന്നു. അല്ല അതിനകത്ത് ഡിഫീറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാജയം വരുന്നതിനെ കുറിച്ച് ഹോപ്പും വേണ്ട ഫെയ്ത്തും വേണ്ട. അതിനകത്ത് വലിയ പരാജയം ലോകത്തിൽ എല്ലാവരും കിട്ടിക്കൂടും. അതിന് നരകത്തിൽ പോകാൻ വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അത് ചെന്നോളൂ, അതിനുവേണ്ടി ഒരു കഷ്ടപ്പാട് സഹിക്കണ്ട, അവിടെ എത്തിപ്പെട്ടോളൂ. കർത്താവ് പറഞ്ഞു ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കഷ്ടപ്പെടാ, വഴി ബുദ്ധിമുട്ടാണ്, വഴി ദുർഘടമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കും. ഇനിയിപ്പോ നരകത്തിൽ പോകാനായിട്ട് ഒത്തിരി ആൾക്കാർ പറയാറില്ല, ഞാൻ ഞാൻ നരകത്തിലേക്കും ഇല്ല സ്വർഗത്തിലേക്കും ഇല്ല എന്ന് പറയുന്ന കേട്ടിട്ടില്ല. അവരെവിടെ ചെല്ലും? ഷാജ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ട് അവിടെ ചെല്ലും. ചില ആൾക്കാർ പറയും സ്വർഗം നരകം ഇവിടെ തന്നെയാണ്, അവരവിടെ ചെല്ലും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയില്ല, ഇനിയിപ്പോ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളാന്നും പറഞ്ഞ് യഹോവ സാക്ഷികളുടെ ഡോക്ടറിന് അനുസരിച്ച് ആനിഹിലേഷൻ ഓഫ് ഹ്യൂമൻസോട് ദൈവം ചെയ്യുമോ? ഇല്ല. നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് പറയുന്നുണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ, നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും പുനരുത്ഥാനം ഉണ്ട്. ആലോചിച്ചു, നമ്മള് ഇതായി പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു അഷുറൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പോലെ, ഇനിയിപ്പൊ മുഖച്ചാലൊക്കെ എങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ കർത്താവിന്റെ തന്നെ മുഖം ആ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവർക്ക് എന്താ പറയുന്നത്, അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നില്ലോ. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ പോലെ ആയിരിക്കും. അപ്പൊ ഒരു തേജസ്കരിക്കപ്പെട്ട ബോഡി ആയിരിക്കും, ബട്ട് യു ക്യാൻ ഐഡന്റിഫൈ. അപ്പോ ഈ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഇതേ മനുഷ്യര് എറ്റേണലി ജീവിക്കാനുള്ളവരാ. ഇപ്പൊ താബോർ മലയിലും കർത്താവ് രൂപാന്തരപ്പെട്ടവ മോശ ഏലിയായി ഉണ്ട്. മോശ ഏകദേശം 1500 വർഷം മുമ്പ് ജീവിച്ച ആള്, ഏലിയായ അതിനേക്കാൾ മുമ്പാണോ പിമ്പാണോ? അതിനുശേഷം. അപ്പൊ അവരെ കണ്ടപ്പോ ഈ പത്രോസിനും, അത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു വ്യത്യാസം അവരെ കണ്ടപ്പോ തോന്നിയില്ല, തോന്നിയോ? ഇല്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഈ റിസ്ട്രിക്റ്റഡ് ലൈഫും റിസ്ട്രിക്റ്റഡ് ബോഡിയും ഒരു മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയല്ല ഇത്. ആസ് റിയൽ ആസ് വി ആർ സിറ്റിംഗ് ഹിയർ, ഈ ഒരു ഫെയ്ത്ത് ആണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഇറ്റ് ഈസ് കോൺഫിഡന്റ് അഷുറൻസ് ദാറ്റ് സംതിങ് വി വാണ്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇറ്റ് ഈസ് എ സെർട്ടനിറ്റി ദാറ്റ് വാട്ട് വി ഹോപ്പ് ഫോർ ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. അബ്രഹാമിന്റെ കേസൊക്കെ അന്നത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ആ ഹോപ്പ് ചെയ്യുന്നത് അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോ ആയിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് കർത്താവിൽ ആശ്രയിച്ചേക്കും, എന്റെ ദൈവം എന്നെ വിടുവിച്ചു, ദൈവത്തിൽ തന്നെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അബ്രാഹം വെയിറ്റ് ചെയ്തിരുന്ന പോലെ, അബ്രാഹത്തിന് 25 വർഷം കഴിഞ്ഞ് ആൻസർ കിട്ടി, പക്ഷെ നമുക്ക് നെക്സ്റ്റ് ഡേ യു മേ ഗെറ്റ് ഇറ്റ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ അബ്രാഹത്തിന് ഇല്ല എന്ന് നമുക്കറിയാം. കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, രാപകൽ തന്നെ വിളിച്ച് കണ്ണീരോടുകൂടെ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? ബൈബിളിലെ വേർഡ് എന്താ ലിസി? പ്രതിക്രിയ ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഭർത്താവ് പറഞ്ഞത്. പ്രതിക്രിയയുടെ ശാപകൾ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി എത്ര കാലം എടുക്കുന്ന ഉത്തരം തരാനായിട്ട്? ബൈബിളിലെ വേർഡ് ക്ഷണത്തിൽ. ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കോ, ലൂക്ക് 18. അപ്പൊ അബ്രാഹത്തിന് 25 വർഷമായി, അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബൈബിളിലെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ന്യൂ ടെസ്റ്റാമെന്റിൽ കർത്താവിനെ വിളിച്ച് ഗതികേടിൽ കർത്താവിനെ വിളിച്ച ആൾക്ക് പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി പോവായിരുന്നു. കർത്താവെ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. ശരി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാനിച്ചിട്ട് സമയം എടുക്കുമെന്ന് പറഞ്ഞ് സമയമെടുത്തോ? സമയമെടുത്തിരുന്നെങ്കിൽ എവിടെ കിടക്കുമായിരുന്നു പത്രോസ്? ലൂക്ക് ചാപ്റ്റർ 18 അവിടെത്ര ലേതലിസി അപ്പൊ അതൊന്ന് ആ ഇംഗ്ലീഷ് വായിച്ചു ഞാൻ ഉപയോഗിച്ചത്. ലൂക്ക് 18 വേർഡ്സ് എത്ര ചെയ്ത ആയിട്ടൊന്ന് വായിച്ചു. അതെ, അതായത് സ്പീഡായിട്ട് ഉത്തരം തരും. പത്രോസിന്റെ കേസ് അതിന് എക്സാമ്പിളാണ്. പത്രോസ് വെള്ളത്തിൽ മുങ്ങി, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ആ വിളിക്കുന്ന ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. നമ്മൾ വിളിക്കുന്ന ഇന്റൻസിറ്റി അനുസരിച്ച് ദൈവം ക്ഷണത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് തകർന്ന ഹൃദയമുള്ളവർക്ക് യഹോവ സമീപത്തിന്. അതുകൊണ്ട് ഞാൻ തകർന്ന ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞാലും ഹൃദയം തകരില്ല, തകരുമോ?
ഹൃദയം തകരണെങ്കിൽ നോക്ക്, ഇന്നത്തെ 21 നൂറ്റാണ്ടില് കണ്ണീരില്ല, കണ്ണീരില്ലാത്ത ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ദൈവം ക്ഷണത്തിൽ ഉത്തരം തരുന്നുമില്ല. ബ്രോക്കൺ ഹാർട്ട് ഉള്ളവർക്ക് ദൈവം, കോൺറൈറ്റ് ആൻഡ് ബ്രോക്കൺ സ്പിരിറ്റ് ഉള്ളവർക്ക് കർത്താവ് സമീപസ്ഥനം. ഇന്ന് കോൺറൈറ്റും ഇല്ല, ബ്രോക്കണും ഇല്ല. അടുത്തിടെ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടപ്പോ കരഞ്ഞു, ഇന്നത്തെ പിള്ളേര് സ്നാനം കഴിഞ്ഞ് ചിരിച്ചോടെ കയറി വരുന്നത്. കാരണം ഇത് ഈ അല്ലെന്ന്, ആ ഹൃദയത്തിലേക്ക് ഹൃദയ തകർച്ച വരുന്നില്ല. അതെ, ന്യൂ ജനറേഷൻ ബിലീവേഴ്സ് ആണ് ഇത്. ന്യൂ ജനറേഷൻ ലാറ്റർ ഡേ സെയിൻസ് എന്നൊരു ചർച്ച തന്നെയുണ്ട്, ലാറ്റർ ഡേ സെയിൻസ്. ഇപ്പോഴത്തെ സെയിൻസ് ഒക്കെ ലാറ്റർ ഡേ സെയിൻസ്. അന്നത്തെ സെയിൻസ് പത്രോസ് പോയി പൊട്ടിക്കറിഞ്ഞു, പൗലോസിന്റെ ഇതിന് എഴുതിയേക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ണീരോടുകൂടി, ഇല്ലെ, കണ്ണീര്, പൗലോസിന്റെ കണ്ണീരിനെ കുറിച്ച്, തിമോത്തിയോസിന്റെ നിന്റെ കണ്ണീരിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നിന്റെ മുഖം കാണേ. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ലേബിൾ കണ്ണീരായിരുന്നു. ഇന്ന് റോക്ക് മ്യൂസിക്കും ഡാൻസും, ഇന്ന് നമുക്ക് കൊറിന്ത്യ സഭയില് അല്ലെങ്കിൽ എഫ് എ സി സഭയില് ഇന്നൊക്കെ ഡാൻസ്, നമുക്ക് എന്താ പറയുന്നത്, അതിന് പറയുന്നത് എന്താ, അല്ല അല്ല, ആരാധന സ്വാതന്ത്ര്യം, അവിടെ ആരാധന സ്വാതന്ത്ര്യം. ആരാധന സ്വാതന്ത്ര്യം കൊടുത്ത ഒരാളെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റാമെന്റില് ഇസ്രായേൽക്കാർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്ത ആളാരായിരുന്നു, അത് അഹ്റോനാ. അഹ്റോനാ കൊടുത്ത്, അങ്ങനെ എഴുതിയേക്കുന്നത്. അഹ്റോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു എന്ന് കണ്ടപ്പോൾ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു. കാരണം നമുക്ക് ദാവീദ് ഡാൻസ് കളിച്ചെന്ന് പറയും, ദാവീദിന് ദൈവത്തെ കുറിച്ച് എന്ത് റെവലേഷൻ ഉണ്ട്? അത് ദാവീദിനെ കുറ്റപ്പെടുന്നല്ല, അത് മതിയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലൈഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കർത്താവ് ആത്മാവിൽ ആനന്ദിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കർത്താവ് ഡാൻസ് കളിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്, കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ ഒരു വർഷിപ്പ് സർവീസ് ലീഡ് ചെയ്യുക, മുമ്പോട്ട് ഇറങ്ങി നിന്നിട്ട് നമുക്ക് കർത്താവിനെ കുറിച്ച് എത്ര ഫൂളിഷ് ആയിട്ടുള്ള ഗ്ലിംസ് അന്നത്തെ മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ആലോചിച്ചു. സീരിയസ് മൈൻഡഡ് കർത്താവ്. കർത്താവിനെ കുറിച്ച് എഴുതിയിരുന്ന മാത്യു ചാപ്റ്റർ 12 അതിന്റെ 17 സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോ, അത് യെശയ്യ പ്രവാചകന്റെ ഈ വാക്കുകൾ നിറവേറാൻ കഴിയുന്നു, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ, ഇവനിൽ എന്റെ ആത്മാവ് പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ചൈതന്യം അവന്റെ മേൽ അവസ്ഥിപ്പിക്കും. അവൻ വിജാതിയുടെ ന്യായവിധി പ്രഖ്യാപിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ഇല്ല. തെരുവുകളിൽ ആരും അവന്റെ സ്വരം കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കും വരെ അവൻ ചതനാമണ ഒഴിക്കുകയില്ല. പുകഞ്ഞു കത്തുന്ന തിരികെടുത്തുകയും ഇല്ല. കർത്താവിനെ കുറിച്ചുണ്ടായിരുന്ന പ്രൊഫസി അത് ഫുൾഫിൽ ആയല്ലോ. കർത്താവിനെ കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം നിറവേറി. അവൻ ബഹളം വെക്കുന്നവനായിരുന്നില്ല, അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല, തെരുവുകളിൽ ആരും അവന്റെ സ്വരം കേൾക്കുകയില്ല. മീൻസ് ഹി വാസ് കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ലാവണ്യമുള്ള വാക്കുകളായിരുന്നു അത്, ഹൃദയങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതായിരുന്നു. പത്രോസ് പ്രസംഗിച്ചു ഡേ ഓഫ് പെന്തിക്കോസില്, ഡേ ഓഫ് പെന്തിക്കോസിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവവും രക്ഷകനും കർത്താവുമായിട്ട് ദൈവം എക്സാൾട്ട് ചെയ്തിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവരുടെ കണ്ണീരുണ്ടായി, അവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി. പക്ഷെ ഇന്ന് പലപ്പോഴും ടോട്ടലി ഡിഫറെൻ്റാണ്. ഞാൻ പല എന്താ പറയുന്നത്, ഈ ആൻഡമാനിലൊക്കെ ആയിരിക്കും, ഞാനൊരു പ്രസംഗത്തിന് പോയി, പ്രസംഗം കേൾക്കാൻ പോയി. അപ്പോൾ ഞാൻ കേട്ടിട്ട് 3 ദിവസം പരിപാടിയായിരുന്നു. ആ തുടങ്ങി കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം അങ്ങനെ മെസ്സേജിന് മുമ്പേ ഇറങ്ങിപ്പോന്നു. കാരണം ആദ്യം ഡാൻസ്, പിന്നീട് എന്താ കൾച്ചറൽ പ്രോഗ്രാം, അപ്പൊ പല കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സുവിശേഷ പ്രസംഗം. അങ്ങനെയായിരുന്നു കർത്താവിന്റെ പ്രസംഗം, അങ്ങനെയായിരുന്നു പത്രോസ് പ്രസംഗിച്ചത്, അങ്ങനെയായിരുന്നു പൗലോസ് പ്രസംഗിച്ചത്. നോക്ക്, ഇന്നത്തെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ആ ആദ്യത്തെ ഡാൻസ് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അപ്പൊ കേൾക്കുന്നത് എന്താ, ഈ ദൈവവചനത്തിന് ഒരു പ്രസക്തി ഇല്ലാത്ത നോട്ട്. കാരണം കാലം മാറിയെന്ന് ഈ ദൈവത്തിന്റെ മെത്തേഡ്സ് ഒന്നും മാറിയിട്ടില്ല. ലോകം അതിന്റെ ഇച്ഛകളും എല്ലാം കടന്നു പോകും, ലോകത്തിന്റെ പ്രിൻസിപ്പിൾസ് കടന്നു പോകും. പക്ഷെ ദൈവത്തിന്റെ മെത്തേഡ് 1st century മെത്തേഡ് തന്നെയായിരുന്നു. പൗലോസ് പറയാ, എന്റെ വാക്കുകൾ നിങ്ങളുടെ അടുക്കല് എത്തിയത് ആകർഷകമായിട്ടുള്ള വചനങ്ങൾ കൊണ്ടായിരുന്നില്ല, അതിനകത്ത് എന്തുണ്ടായിരുന്നു, ആത്മാവ് ശക്തിയും ഉണ്ടായിരുന്നു. 1 Corinthians 2 അത് വളരെ നമ്മൾ എല്ലാവരും സുവിശേഷം പറയുന്നവരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വചന അത്. 1 Corinthians 2:1
ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിതനായ അവനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ദുർബലനും ഭയന്ന് കുറയ്ക്കുന്നതുമായി നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു. ആകർഷകമായ വിജ്ഞാന വചനങ്ങൾ കൊണ്ട് ആയിരുന്നില്ല എന്റെ പ്രസംഗവും പ്രബോധനവും. പ്രത്യുത അവ ആത്മാവും ശക്തിയുമാണ് പ്രകടമാക്കിയിരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ മനുഷ്യവിജ്ഞാനത്താൽ അല്ലാതെ ദൈവത്തിന്റെ ശക്തി ഉറപ്പിക്കേണ്ടതായിരുന്നു ഇത്. മതി, പൗലോസ് പറയുകയാണ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആകർഷകമായിട്ടുള്ള വിജ്ഞാന വചനങ്ങൾ കൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു. ആകർഷകമായ വിജ്ഞാന വചനങ്ങൾ കൊണ്ടായിരുന്നില്ല എൻ്റെ പ്രസംഗവും പ്രബോധനവും. നമുക്ക് എന്താ, മനുഷ്യർ പലപ്പോഴും പറയാറുണ്ട്, ആ എന്താ ഒരു പ്രസംഗം, എന്തൊരു വാഗ്വൈഭവമാണ്, എന്തൊരു പ്രാസം ഒപ്പിച്ചാ പ്രസംഗിക്കുന്നത്. അല്ലെ, പല ആൾക്കാരും ഈ കർത്താവിൻ്റെ നമ്മുടെയൊക്കെ ഇടയിൽ ഈ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ അതിനെക്കുറിച്ച് എന്ത് പറയും, അവരുടെ ജീനിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ജീനിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണോ റോമലേഖനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ആണോ? അതുപോലെ ആൽക്കഹോളിസം, അത് ബ്രെയിനിലെ ഇജി എടുത്ത് നോക്കി അതിനകത്ത് എന്താ ബീറ്റ കൂടുതലുള്ളതുകൊണ്ടാണോ? ദൈവം കൈ കഴിയുമ്പോൾ മനുഷ്യൻ ചെന്ന് പെടുന്ന പാപങ്ങളാണ് ഇതൊക്കെ, ഹോമോസെക്ഷുവാലിറ്റി, ഡ്രങ്കൺനെസ്, ഇതൊക്കെ മനുഷ്യൻ അല്ലെ വ്യഭിചാരത്തിൽ പെടുന്നത് അവർക്ക് ഹോർമോൺ കൂടുതലായിട്ടാണ്. എന്താ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, എന്താ യഹോവയുടെ കോപത്തിന് പാത്രമാകുന്നവൻ അതിൽ വീഴുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇന്ന് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ നമുക്ക്, ഇപ്പോ ഞാനൊരു തവണ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ അറ്റംപ്റ്റ്, അവർ ടോപ്പിക് തന്നെ എങ്ങനെയാണ്, തെർമോഡൈനാമിക്കലി ദേ ആർ പ്രൂവിങ് എവല്യൂഷൻ തെറ്റാണ്, ക്രിയേഷനാണ്. ദൈവത്തിന് ഈ തെർമോഡൈനാമിക്സിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു വേർഡിൽ എഴുതിയിട്ടുണ്ട്, ആദ്യയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അത് വിശ്വസിക്കാൻ പറ്റാത്തവനുള്ളതല്ല. ഇവിടെ തെർമോഡൈനാമിക്സും വേണ്ട, ഇവിടെ ജെനറ്റിക്സും വേണ്ട, ഒന്നും വേണ്ട ദൈവത്തിന്റെ വചനത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോ ഈ ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ ഇതൊന്നും ഉപയോഗിച്ചില്ല. ഇന്നലെ ചിന്തിച്ച ഏദൻസിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹിന്ദുക്കളോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, മുസ്ലിങ്ങളോട് എങ്ങനെ പറഞ്ഞു, ഒന്നും അറിയാത്തവരോട്, ഈ ഗ്രീക്കുകാർക്കൊന്നും അറിയില്ല കർത്താവിനെ കുറിച്ച്. അവര് പല ദൈവങ്ങളുള്ളവരാണ്, അവിടെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ അജ്ഞതയുടെ കാലങ്ങളെല്ലാം ദൈവം അവഗണിക്കാൻ തയ്യാറാണ്, ഇന്ന് ഒരു മനുഷ്യനെ ഇതിന്റെ എല്ലാം വിധിക്കാനായിട്ട് ദൈവം ആക്കിയിരിക്കുന്നു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അതിന് ദൈവം സാക്ഷ്യം നൽകി, അതുകൊണ്ട് അജ്ഞതയുടെ കാലങ്ങൾ പറഞ്ഞ് ഇപ്പൊ എല്ലാവരും മാനസാന്തരപ്പെടും. ഇത്രേ ഉള്ളൂ, അതിന് ഇൻട്രൊഡക്ഷനും ഇല്ല, യഹൂദരുടെ മിശിഹായിരുന്നു ഇല്ല, ഇത് കാത്തിരുന്ന ലോകരക്ഷിത ഒന്നും ഇല്ല. അജ്ഞതയുടെ കാലം വിഗ്രഹങ്ങളൊക്കെ വിട്ട് ഇപ്പൊ എല്ലാത്തിനും വിധിക്കാനായിട്ട് ദൈവം ഒരാളെ ഉയർപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക വഴി ദൈവം അതിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. കാരണം പൗലോസിനൊരു കാര്യം അറിയായിരുന്നു, മനുഷ്യന്റെ വിജ്ഞാനം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവല്ല അതിന്റെ പിന്നിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ എൻ്റയർ ഹെവൻലി ഫോഴ്സ് അതിന്റെ പിന്നിലുണ്ടാവും. അതേസമയം നമ്മൾ ഇങ്ങനെ പറയും, ഇവരോട് എങ്ങനെ പറയും, നമ്മൾ ഗ്രൗണ്ട് വർക്ക് നടത്തും എത്ര നാളത്തേക്ക്, നടത്തണ്ടെന്നല്ല, അതുകൊണ്ട് ബുദ്ധിയില്ലാതെ പറയണമെന്നല്ല, പലപ്പോഴും ഒരാളോട് സുവിശേഷം പറയാൻ വേണ്ടി ഗ്രൗണ്ട് വർക്ക് എത്ര നാൾ നടത്തും, അതായത് പറയാൻ തുടങ്ങിയത്. ഈ ഗ്രൗണ്ട് വർക്ക് കഴിയുമ്പോഴത്തേക്ക് ആളുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ് പരിപാടി അവസാനിക്കും. അതേസമയം അത് അതുകൊണ്ട് ബുദ്ധി വിജ്ഞാനം വേണ്ടെന്നല്ല, ബുദ്ധി വിജ്ഞാനം ഉപയോഗിച്ച് എന്താ പറയുന്നത്, വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ടുള്ള ദാസനാരെന്ന് ചോദിച്ചേക്കുന്നത്. അറ്റ് ദി സെയിം ടൈം കേസ് ടു കേസ് ഡിഫറെന്റ്. ഒരു പ്രൊവേർബ്സിൽ എഴുതിയിട്ടില്ലേ, പോഷനോട് പോഷത്വത്തിന് ചേർന്ന രീതിയിൽ മറുപടി പറയരുത്. നെക്സ്റ്റ് സെന്റൻസ് പോഷനോട് പോഷത്വത്തിന് പറ്റുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് ദേർ ഈസ് നോ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾ. സുവിശേഷം പറയുന്നതിന് സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾ ഒന്നുമില്ല, കാരണം ഇത് ആത്മാവിനെ നയിക്കപ്പെടുന്നവർക്കുള്ള മാർഗം. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ച പോയിന്റ് ഒന്നോട് പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യുക. ഹീബ്രൂസ് 11 വരുമ്പോ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഹോപ്പ് എന്ന് പറയുന്നത് എന്തിൽ നിന്ന് ഉണ്ടാകുന്ന, വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആലോചിച്ച് നമുക്ക് ഇല്ലായ്മയിൽ നിന്ന് ഈ കാണുന്ന എത്ര കോടാനുകോടി ഗോളങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത്, ഇന്ന് ലോകത്തിലുള്ള കംപ്ലീറ്റ് മണൽത്തരിയേക്കാൾ കൂടുതൽ സ്റ്റാർസ് ഉണ്ട്. ഓരോ സ്റ്റാറിനും ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ സ്റ്റാർസ് ഉണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ചത്, ഇതെല്ലാം ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെ ശാസ്ത്രം ഒരു പൊട്ടപ്പേരിട്ടേക്കുന്ന ബിഗ് ബാങ് തിയറി എന്നൊക്കെ. അപ്പൊ അതെന്തെങ്കിലും ആട്ടെ, ഇതില്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി, ഈ ഇവിടെ എഴുതിയേക്കുന്നത് ഈ ദൃശ്യമായവയെല്ലാം ദൈവം എന്തിനുണ്ടാക്കി. ഈ ന്യൂ ടെസ്റ്റാമെന്റില് ഈ അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവ ഉണ്ടാക്കി. ഇതിന്റെ എക്സാമ്പിൾ ഈവൻ ന്യൂ ടെസ്റ്റാമിലുണ്ട്. പറയാം എക്സാമ്പിള് പറയാനോ? അതെ, അപ്പം അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. ഈ സെയിം കേസ് തന്നെ ഇത്, അത് അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു, ഇതൊന്നും ഇല്ലായ്മ. കാരണം അവിടെ വേറെ ഹോട്ടലിലിരുന്ന ഭക്ഷണം കൂടി വന്നതാണോ? ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഉണ്ടായത് അതവിടെ, അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട് ഒഴിച്ചതാണോ?
ഇല്ല, ഇല്ലായ്മയെന്ന് ഉണ്ടാക്കി. അവിടെ മുന്തിരിയും മുന്തിരിച്ചാറും ഒന്നും ഇല്ലായിരുന്നു, വെള്ളം മുന്തിരിച്ചാറായിട്ട് മാറി. അല്ലെങ്കിൽ പിന്നെന്താ, ബൈബിളിലെ ന്യൂ ടെസ്റ്റാമെന്റിൽ തന്നെ വേറെ ഒന്നുമില്ല, അഞ്ച് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അപ്പൊ ഇതില് ഇതാണ് നമുക്ക് വിശ്വാസത്തിന്റെ ബേസ് ആയിട്ട് എഴുതിയേക്കുന്ന ഒരു കാര്യം. അതിൽ നിന്ന് അപ്പൊ ഈ ഹോപ്പ് ഉണ്ടാണെങ്കിൽ പറഞ്ഞേക്കുന്ന റെമഡി അത്, ഹോപ്പ് ഉണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ദൈവം ഈ വിസിബിൾ യൂണിവേഴ്സിനെ ഇൻവിസിബിൾ മെറ്റീരിയലും ഉണ്ട്, ഇൻവിസിബിൾ മെറ്റീരിയൽ ഉണ്ട് ദൈവത്തിന്റെ കയ്യിൽ. നോക്ക് ഇവിടെ ഏലീശ ഒരു സ്ഥലത്ത്, ഏലീശ ഗേഹസിയുടെ കണ്ണു തുറന്നപ്പോ നിറയെ കുതിര ബറ്റാലിയൻ ഇറങ്ങിയിരിക്കുന്നുണ്ട്. കാരണം സ്പിരിച്വൽ സ്പിരിറ്റ് ബീയിങ്സിന് എന്തില്ല, ശരീരമില്ല. കർത്താവ് പറയുന്നില്ലേ, നിങ്ങളെ പിടിച്ചു നോക്ക്, എനിക്കുള്ള പോലെ മാംസവും മാംസവും അസ്ഥിയും ഭൂതത്തിനില്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കൈ കടന്നു പോകുമ്പോൾ ഭൂതത്തിന്റെ മേത്തോടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഭൂതത്തെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. ഭൂതം എല്ലായിടത്തും ഉണ്ട് ഇല്ലേ, എല്ലായിടത്തോടും കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല, എല്ലാ വീട്ടിൽ കൂടെയും വരുന്നുണ്ട്. പണ്ട് ഈ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഓണത്തെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോ അപ്പൊ പറയുന്നത്, രാത്രി ഓണത്തിന്റെ ദിവസം വൈകുന്നേരം നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം, കാരണം രാത്രി മാവേലി ഒന്ന് വയറ് തപ്പി നോക്കും. അപ്പോ ഇവിടെ പ്രജകൾക്ക് ദാരിദ്ര്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാവേലിക്ക് ഭയങ്കര ദുഃഖമാകും. അത് കാരണം അന്ന് വൈകുന്നേരം പായസമൊക്കെ കുടിച്ച് വയറ് വീർപ്പിച്ച് കിടക്കും ഭയങ്കരമായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ എഫേസ് ലേഖനത്തിൽ ഈ ലീവിംഗ് ബൈബിൾ എഴുതിയേക്കുന്ന, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക, എഫേഷ്യൻ 6:10 നമുക്ക് പോരാട്ടമുള്ളതെന്നുള്ള വേർഡ് എത്രയാ, അത് ഇത് അതിന്റെ 12th sentence ഞാൻ ജസ്റ്റ് ഇതിന് വായിക്കുക. കാരണം ഇത് നല്ലൊരു പാരാഫ്രൈസ് ബൈബിളാണ് ഈ ലിവിംഗ് ബൈബിൾ. ഫോർ വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് പീപ്പിൾ മെയ്ഡ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൈൻസ്റ്റ് പേഴ്സൺസ് വിത്തൗട്ട് ബോഡീസ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഫൈറ്റ് ആർക്ക് അഗൈൻസ്റ്റ് ആയിട്ടാ, പേഴ്സൺസ് വിത്തൗട്ട് ബോഡീസാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു വന്ന ആ ഈ ഹോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷമായി. ഈ ഹോപ്പ് ഉണ്ടാകാനായിട്ട് അവിടെ പറഞ്ഞേക്കുന്ന റീസൺ ഇറ്റ്സ് വെരി സീരിയസ് ആണ്. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഇന്ന് ദൈവം വിസിബിൾ ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ടുവരും. അതാണ് ഫെയ്ത്തിന്റെ വർക്ക്. മർത്താ മറിയത്തോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ, വിശ്വാസം ഇൻവിസിബിൾ ആണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അത് ഇൻവിസിബിൾ റെലത്തിൽ നിന്ന് വിസിബിൾ റെലത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവപ്രവർത്തന വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രോബ്ലംസ്, ഇപ്പൊ എനിക്ക് നടുവേദനയായിരുന്നു, ഇപ്പൊ കർത്താവ് ഓൾമോസ്റ്റ് എന്താ പറയുന്നത് വിസിബിൾ റെലത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം എനിക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്ന ഇതിന് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. നെവർ. കർത്താവ് ആശ്രയം വെച്ച് ആരും ഡിസപ്പോയിന്റഡ് ആയിട്ടില്ല. പിന്നെ എന്റെ കാര്യത്തിൽ ഡിസപ്പോയിന്റഡ് ആവും, കാരണം ഇതിനേക്കാൾ വലിയ സിംഹത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയൊരു ശത്രുവിന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ സെയിം വേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇവിടെ വന്ന് നോക്ക്, നമ്മളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ റിസപ്ഷൻ അക്യൂട്ടായിരുന്നു, ആ ഒരു സിറ്റുവേഷൻ പിന്നെ വന്നിട്ടില്ല ഇവിടെ. അപ്പം എന്താ പറയുക, കർത്താവ് പറഞ്ഞു വിട്ടതാണെങ്കിൽ മടങ്ങി പോവാൻ ഇടയാകില്ല എന്നുള്ള കാര്യം, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ദി ഗുഡ് ആൻഡ് അഷുറൻസ് ഉണ്ടായിരുന്നു. എന്റെ കൂടെ വന്ന് വേറൊരാൾ ജോലി കിട്ടാതിരിക്കും പോയി. കാരണം ഈ വിശ്വാസത്തിന്റെ ഒരു ആക്ട് വേണം നമുക്ക്. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്, വന്നിട്ട് ജോലി കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടേ ഫാമിലിയെ കൊണ്ടുവരുന്നുള്ളൂ. വേറൊരാൾ പറഞ്ഞ പോലെയാ, കല്യാണം ആലോചിച്ചപ്പം കല്യാണം ആലോചിക്കുന്ന ഒരു അപ്പൻ എന്നോട് പറഞ്ഞ, അപ്പൊ ഈ മോൾക്ക് വേണ്ടി വിശ്വാസിയായിട്ടുള്ള ഒരാളെ നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, വിശ്വാസിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂ ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. മാക്സിമം നോക്കും, ശരിയായില്ലെങ്കിൽ പിന്നെ എല്ലാം എന്ത് ചെയ്യുന്നു. അപ്പൊ ആൾക്ക് വിശ്വാസി പയ്യനെ കിട്ടിയിട്ടുണ്ടാവോ? നെവർ. ഇറ്റ് വാസ് ഫുൾഫിൽഡ്. വിശ്വാസി അല്ലാത്ത ആൾ കല്യാണം കഴിച്ചു, അതിന് വൈറ്റ്. അപ്പൊ കാരണം ദൈവം, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. ദൈവം ബഹുമാനിക്കും. നമ്മൾ വായിച്ചിട്ടുണ്ട്, പിതാവ് ആദരിക്കും. ആരെ ആദരിക്കും? എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ആദരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്റെ പിന്നാലെ വരട്ടെ, അല്ലെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. അപ്പോ നമ്മൾ കർത്താവ് ഇരിക്കുന്നിടത്ത് കർത്താവിന്റെ വഴിക്ക് പോകുന്നെങ്കിൽ സ്വർഗം ആദരിക്കും, സ്വർഗം ബഹുമാനിക്കും, പിതാവ് ആദരിക്കും. അപ്പൊ ഇതില് ഈ ഹോപ്പ് വരണമെങ്കിൽ അപ്പൊ നമ്മുടെ കയ്യില് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒന്നും കാണത്തില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അതാ ഈ നമ്മൾ അതിൽ നിന്ന് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇന്ന് ഈ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ദൈവം ഉണ്ടാക്കിയത് ഇൻവിസിബിൾ തിങ്സ് എന്നാന്ന് പറഞ്ഞിട്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് ഹോപ്പാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മളിവിടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ, കാരണം ഇവിടെ ജോലി അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ പറയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശരിയല്ല, പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ റിക്കഗ്നൈസ് ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ ഇവിടെ നമുക്കുള്ള ഷോർട്ട് കമ്മിങ്സിനെ കുറിച്ചാണ് നമ്മൾ മോർ ബോധവാന്മാരായിരിക്കുന്നത്. അതുകൊണ്ട് ഡിഫീറ്റ് വാങ്ങിക്കുക, അല്ലാതെ ദർ ഈസ് നോ വേ ഔട്ട്. ആൻഡ് ഡിഫീറ്റ് എന്നുവരെ ഡിഫീറ്റ് വാങ്ങിക്കുന്നു. Unless you are changing your attitude. If you are not changing your attitude, that will take you to innale ullavar innu vidilla ini varigilla munnil adha nin aa kavaradam vare angane irikku adonu marichu swargathil povilla nu arthamilla. No, marichu swargathil povunnathu adu vera kaariya. Ee jeevi just shall live by faith. Ivada jeevikanengil faith undalle jeevikkan pattu. ഫെയ്ത്ത് ഇല്ലാത്ത ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഡിപ്പോ ഒരു കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരു ലോകത്തിലെ മനുഷ്യൻ ലൈഫ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള അവൻ്റെ ബുദ്ധിമുട്ട് പോലിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും ചെയ്യാൻ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒന്നുമില്ല. അതിന് ഫെയ്ത്ത് ഉള്ളവനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞത് ബുദ്ധിമാനായിട്ടുള്ള സോളമൻ പറഞ്ഞു വിജ്ഞാനം എന്ന് പറഞ്ഞ ദൈവത്തെ ഉദ്ദേശിച്ചത് വിജ്ഞാനം നൽകുന്ന സംരക്ഷണം സമ്പത്ത് നൽകുന്ന സംരക്ഷണം പോലെ തന്നെയാണ്. സമ്പത്തുള്ളവന് നല്ല കോൺഫിഡൻ്റാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവനിപ്പം എന്താ പറയുക, നാട്ടിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്താൽ പോയാൽ മതി. ഈ സീസൺ ഒന്നും നോക്കണ്ട. ഇപ്പം ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിൽക്കുന്ന എപ്പോഴാണ്, അത് പിശുക്കനാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. കൈ പൈസ ഉണ്ടെങ്കിലും പിശുക്കനാണെങ്കിൽ പിന്നെ അവൻ ഏറ്റവും കുറഞ്ഞത് അവിടെ എന്താ പറയുന്നത് വലിയ ഓഫർ കിടക്കുന്നുണ്ടോ, ഇനി അവസാനം ഏൽപ്പിച്ചു വിടുന്ന വലിയ സീറ്റ് കാലി കിടക്കുന്നുണ്ടോ, അവൻ്റെ ജീവിതം എന്നും ഗതികേടായിരിക്കും. അതിപ്പോൾ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് വിശ്വാസം ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കാന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടെന്ന് വാക്കിൻ്റെ അർത്ഥം. വിശ്വാസം ഉള്ളവന് അവൻ്റെ ജീവിതം മൾട്ടി മില്യണയർ ഈ ലോകത്ത് ജീവിക്കുന്നേക്കാൾ ഐശ്വര്യമായിട്ടും അന്തസ്സമായിട്ടും അവൻ്റെ ജീവിതം നടക്കും. കർത്താവിൻ്റെ പാഠശാലയൊക്കെ കടത്തി വിടുന്നുണ്ടാവും അഫ്സാൻ, അല്ലെങ്കിൽ അവന് ഞെരുക്കങ്ങളിക്കൂടെ ദൈവം ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് കടത്തി വിടുന്നുണ്ടാവും. ബട്ട് അതിൽ നിന്ന് 100% വിക്ടോറീസ് ആയിട്ട് എന്നും എമർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് പൗലോസ് പറയുന്ന പോലെ ക്രിസ്തു യേശുവിലൂടെ സദാ ജയോത്സവമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നോടെ ഞാൻ അത് പറയാം. അപ്പോൾ ഈ ഹോപ്പ് വരുന്നത് ഇവിടെ സൈറ്റ് ചെയ്തിരിക്കുന്ന എക്സാമ്പിള് ഇൻവിസിബിൾ റലത്തിൽ നിന്ന് വിസിബിൾ റലം, അല്ലെങ്കിൽ ഇൻവിസിബിൾ മെറ്റീരിയലിൽ നിന്ന് വിസിബിൾ. ഇതിന് ദൈവം റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല ഇൻവിസിബിൾ ആയിട്ടുള്ള, കാരണം അദൃശ്യമായവയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദൃശ്യമായ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ദൈവത്തിൻ്റെ റിസോഴ്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അദൃശ്യമായെന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കിപ്പം നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് അദൃശ്യമായതാണ് വരുന്നത് അല്ലേ. സിഗ്നൽ അദൃശ്യമാണ്, ഇവിടെ വന്ന് അത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ദൃശ്യമാവും ഇല്ലേ. സെയിം വേ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ഐ നോ ഓൺ ടു മൈ ട്രസ്റ്റ്. പൗലോസിനറിയാം ഈ അദൃശ്യമായവയിൽ നിന്ന് ദൃശ്യമായവ ഉണ്ടാക്കിയ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ദൃശ്യമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഈ അദൃശ്യമായിട്ടുള്ള റിസോഴ്സ് ഉള്ള ദൈവം ഈ ദൃശ്യമണ്ഡലത്തിലേക്ക് എൻ്റെ വിശ്വാസത്തെ കൊണ്ടുവരുമെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് അടിയിലോട്ട് കീഴോട്ട് മുഴുവൻ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവൻ നോക്കേണ്ട ആവശ്യമില്ല. ആബേലിന് ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കാൻ പറ്റിയതിൻ്റെ റീസൺ എന്താ? വിശ്വാസം ഉള്ളതുകൊണ്ട്. കാരണം ഈ ഒരു ദൈവം എക്സിസ്റ്റ്, നമുക്ക് പലപ്പോഴും ദൈവത്തിന് വേണ്ടി ഒന്നും ത്യാഗം സഹിക്കാൻ പറ്റാത്തതും, അല്ലെ നമുക്ക് പ്രൈസ് തിങ്സ് ദൈവത്തിന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ, അല്ലെ ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതം നയിക്കാൻ പറ്റാത്ത നമുക്ക് ആൾക്കാർ എത്ര ലാഘവബുദ്ധിയോടെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്. അത് പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു, അത് കാരണം വേണ്ടാന്ന് വെച്ചു. എന്താ വേണ്ടാന്ന് വെച്ചേക്കുന്ന സാധനം എന്താ? കർത്താവിന് വേണ്ടാന്ന് വെച്ചു, കാരണം പുള്ളിക്കാരന് ഇഷ്ടമില്ല. എത്ര എത്ര ഈസി ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അപ്പന് ഇഷ്ടമില്ലായിരുന്നു, അതാണ് വേണ്ടെന്ന് വെച്ചു. നമുക്ക് വിത്തിൻ 100 ഇയേഴ്സ് ഈ ആ റെഫറൻസ് ഞാൻ കുറേ ദിവസമായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അറിയാമെങ്കിൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് കാലേക്കൂടെ മൂത്രം ഒഴിക്കുന്ന മൂത്രം കാലേക്കൂടെ പോകുന്ന എഴുതി. ഐ ഡോ നോ സംവേർ ഇറ്റ് ഈസ്, ഐ ഡോ നോ എക്സാക്ട്. കിട്ടിയെനിക്ക്, ഞാൻ കുറേ ദിവസമായിട്ട് നോക്കുക. അതായത് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞ് ചെന്ന് നിൽക്കുമ്പോൾ എഴുതിയേക്കുന്ന കാര്യം ഇതാ, കാലേക്കൂടെ ബൈബിൾ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് അസഭ്യമാന്ന് പറയരുത്. അപ്പോ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, പള്ളിയിൽ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു, അത് തന്നെ വേണ്ടാന്ന് വെച്ചു. ആലോചിച്ച് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ? കാലേക്കിടെ മൂത്രം ഒഴുകാൻ പോകുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ. ആ വെരി ഗുഡ്, താങ്ക്സ്. 7 അതൊന്ന് വായിച്ചു, ഒന്ന് വായിച്ചു. അവരുടെ കൈകൾ ദുർബലമായി തൂങ്ങിക്കിടക്കുകയും അവരുടെ കാൽ മുട്ടുകളിലൂടെ മൂത്രം ഒഴുക്കും. അതെ, ദൈവത്തിന്റെ ഫിയേഴ്സ്നെസ്സിനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അവരുടെ കാലിലൂടെ എന്ത് ഊക്കി. അന്നേരം പറയാം, അത് പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം. അതായത് ഈ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് വരുന്നത് മലകളെ ഞങ്ങളെ മൂടുക എന്ന് ആൾക്കാർ പറയും. കാരണം ദൈവ തേജസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഹിമാലയ പർവ്വതത്തിന് പറ്റില്ല, അതിനെ പെൻട്രേറ്റ് ചെയ്ത് കടന്നു വരും. നമ്മൾ വേറെ സ്ഥലത്ത് വായിക്കുന്നില്ല കർത്താവിന്റെ തേജസ്സിന്റെ മുമ്പിൽ സൂര്യൻ ലജ്ജിക്കും, സൂര്യൻ ഫ്യൂസായ ബൾബ് പോലെ ഇരിക്കും.
അപ്പോ ഈ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ ചിന്തിച്ച പോയിന്റ് ഇതൊന്നും അല്ല, ദൈവത്തിന്റെ ഭീകരത നമ്മൾ അറിഞ്ഞു പറ്റും. ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന നോയിങ് ദെയർ ഫോർ ദി ടെറർ ഓഫ് ദി ലോർഡ്, ഇത് ആൾക്കാർക്ക് കളിക്കാനും തമാശ ആയിട്ട് എടുക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെ സ്വീകരിക്കാനുള്ള ഒരു വേ ഓഫ് ലൈഫ് ഒന്നും അല്ല, ഇതിനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് അത്. അപ്പൊ ഈ നമ്മൾ അറിയേണ്ട കാര്യം ഇല്ലായ്മയിൽ നിന്ന്, അപ്പൊ നമ്മുടെ ഈ പ്രശ്നത്തിന് അതിൽ നിന്ന് ദൈവം വിടുവിക്കാൻ പോകുന്നത് നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ദൈവം മിറക്കുലസ് ആയിട്ടും അല്ല ചെയ്യാൻ പോകുന്നത്. ദൈവം നമ്മളെ ഇനീഷ്യലി എങ്ങനെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കുന്ന സെക്കൻഡ് തെസലോണിയൻസ് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മളെ ഇപ്പം നമുക്ക് ദൈവം ഒരു ജോലി തരാനായിട്ടാണെങ്കിൽ ആ ജോലിയിലേക്ക് അതിന് നമ്മളെ ദൈവം പ്രിപ്പയർഡ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ലോകത്തിലെ മനുഷ്യൻ നോക്കുമ്പോൾ എന്ന് പറയും, കാണില്ല ദൈവത്തെ, കാണില്ല ദൈവത്തിന്റെ പദ്ധതി, അത് ദൈവം മിസ്റ്റീരിയസ് ആയിരിക്കും എപ്പോഴും. അപ്പൊ പറയും ആ ആള് അവിടെ പോയി ഭാഗ്യത്തിന് അത് കിട്ടിയതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ദൈവം പ്രിപ്പയർ ചെയ്ത, ദൈവത്തെ സേവിക്കുന്നവര് ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് ആബേലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ലായിരുന്നു. ആബേലിനെ സംബന്ധിച്ച് ആബേൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, നമ്മൾ ഞാനത് എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം കുറെ പൈസ ഉണ്ടെങ്കിൽ നേർച്ച ഇടുമ്പോൾ അതിൽ നിന്ന് എല്ലാം നോട്ട് എടുത്തിട്ട് ഏറ്റവും കീറ നോട്ട് എടുത്ത് പണ്ടാടിച്ചിട്ട് കീറലുള്ളതാണെങ്കിൽ അത് നമ്മൾ മിക്കവാറും ബസ്സേ കൊടുത്താലും ചായക്കടയിൽ കൊടുത്താലും എടുക്കാത്ത നോട്ടായിരിക്കും അത്, പള്ളിക്കാർ കൊണ്ട് കൺവേർട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കീറ നോട്ട് ഇടും. അപ്പൊ ഈ ഇതിന്റെ തുല്യമായി ആബേലും കായനും ആബേലും ചെയ്ത്, കായന് അല്ല ആബേലിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, ഫസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും പ്രൈസ് ആയിട്ടുള്ള സാധനം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് വരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുന്നത് ജോലി ഉപേക്ഷിച്ച് ഇതൊന്നും പോകണമെന്നല്ല, നമ്മുടെ യൗവനം യൗവനത്തിൽ സൃഷ്ടാവിനെ കണ്ട്, ചില ആൾക്കാർ പറയില്ല ഞാൻ കുരിശെ കിടന്ന കള്ളം പോയ പോലെ അവസാനം അന്ധശ്വാസം വലിക്കാറാകുമ്പോൾ നമുക്ക് നമുക്ക് ചോര നീലും ആരോഗ്യമുള്ളപ്പോൾ ആ ജീവിതം കർത്താവിന് കൊടുക്കണമെന്ന് നമുക്കൊരു ഒരു തീഷ്ണത ഇല്ലാത്ത എന്തുകൊണ്ടാണ്, കാരണം ഈ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ആബേലിനെ സംബന്ധിച്ച് ആബേൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് കൊടുത്തു, അതുകൊണ്ട് എഴുതിയേക്കുന്ന ആബേൽ വിശ്വാസത്താൽ ബലി അർപ്പിച്ചു. നമ്മളിങ്ങനെ ഗതികേടായിട്ട് ആ ശരി ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ കാരണം, ഇവിടെ ഞാൻ പറയുന്നത് ജോലി ചെയ്ത നമ്മളെല്ലാം ജീവിക്കുന്ന ജോലി മുടക്കാനും പറ്റത്തില്ല, ബട്ട് മജോറിറ്റി ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഈസ് റോങ്. എൻ്റെ ഒബ്സർവേഷനാ, ദൈവത്തിൻ്റെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി എവരിബഡി ഈസ് സേഫ്. പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ പ്രാർത്ഥന ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടിക്ക് പോകാതെ പ്രാർത്ഥനയ്ക്ക് വരണമെന്നും അല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. എൻ്റെ ഒബ്സർവേഷനിൽ കർത്താവിനേക്കാൾ സ്ഥാനം ജോലിക്കും പൈസ ഉണ്ടാക്കുന്നതിനും, ഇറ്റ് ഈസ് മൈ ഒബ്സർവേഷൻ, ഇത് തെറ്റാകണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അറ്റ് ദി സെയിം ടൈം ആബേലിന്റെ ബലി പോലെ അല്ല പലപ്പോഴും ബലി, കായന്റെ ബലി പോലെ. കായനും ബലി അർപ്പിച്ചു, കായനും പ്രാർത്ഥനയ്ക്ക് പോയി, കായനും കൊണ്ടുവന്ന സാധനം. കായൻ എന്താ കൊണ്ടുവന്നേ? ആ ഇന്ന് പോലും പരിപാടി ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ദിവസം ഹോളിഡേ കിട്ടുന്ന അന്നാണ് വീണ്ടും ഒരു പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന നമുക്ക്? അതാണ് ഞാൻ ഒരാള് ഇവിടെ തന്നെ നമ്മുടെ ഉള്ള നീ ആളെ അന്വേഷിക്കാൻ പോകരുത്, ഇത് കേസ് സ്റ്റഡികളാ. അപ്പൊ പറഞ്ഞു ആ എന്താ പറയുന്നത്, ജോലിക്കിടയ്ക്ക് ജോലി കാരണം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ജോലി ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള സമയത്ത് തീഷ്ണതയോടുകൂടി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ദാഹമുണ്ടോ? There was a pause. Then reply was, no. അവർക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യൂ? നോ, ഒന്നും ചെയ്യില്ല. എന്നാൽ നമ്മളെല്ലാം ജോലി എല്ലാം ചെയ്യുന്നില്ല, എന്നാൽ ദൈവം ഒരു സമയം ഫ്രീ ടൈം തരുമ്പോൾ, ദൈവം ഒരു ഒരു ദിവസത്തെ വിശ്രമം തരുമ്പോൾ, അന്ന് ഹോളിഡേക്ക് പോകാനും അതിൽ പോകാനും അല്ല, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, കാരണം എറ്റേണിറ്റിക്കുള്ളത് ആകെ എനിക്കിത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണ്ടി ഗോഡ് ഹൂ വിൽ വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ പറ്റും നമുക്ക്. 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്നുള്ള സ്ത്രീ കർത്താവിനെ പോയി പിടിച്ചപ്പോ കർത്താവ് അറിഞ്ഞില്ല ശക്തി പോയത്, അറിഞ്ഞോ? ദാറ്റ് മീൻസ് ആ സ്ത്രീ സ്പർശിച്ചതുപോലെ നമ്മൾ കർത്താവിനെ സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ത്രീ അപ്രോച്ച് ചെയ്തപോലെ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം പോയി കഴിഞ്ഞ കർത്താവ് അറിയത്തു. കാരണം അങ്ങനെ ദൈവം ഹെവൻലി പ്രിൻസിപ്പിൾ അങ്ങനെ, അതുകൊണ്ടാണ്. അതായത് അങ്ങനെയുള്ള ഫെയ്ത്തോടുകൂടി വരുന്നവർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോകാൻ, അതിൽ റിലീസ്ഡ് ആകാൻ സ്വർഗത്തിന്റെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ദി ഡിവൈൻ പ്രിൻസിപ്പിൾ. അവൾ വിശ്വസിച്ചു, എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ അങ്കിയിലെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയാൽ മൈ പ്രോബ്ലം വിൽ ബി സോൾവ്. സെയിം വേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ പൗലോസ് പറയുന്ന പോലെ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് നിരാശപ്പെടുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് മൈ റിസോഴ്സ്, ബിക്കോസ് വിശ്വാസം എന്ന് പറയുന്നത് അദൃശ്യമായവരിൽ നിന്ന് ദൃശ്യമായവയെ ഉണ്ടാക്കിയതാണ് ഹോപ്പിന്റെ റിസോഴ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രക്തസ്രാവക്കാരി പോയി പിടിച്ചതുപോലെ ഒന്ന് പോയി സ്പർശിച്ചാൽ
ഇത് ഇത് ഡിവൈൻ പ്രിൻസിപ്പിളാണ്. കാരണം നമുക്ക് ഈ ബൈബിൾ എഴുതിയേക്കുന്നതിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, സ്വർഗ്ഗം അങ്ങനെ വെച്ചേക്കുന്നത്. അത് ദൈവം പോലും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പൊ നമുക്ക് നമ്മളൊരു ലോകത്തിൽ എക്സാമ്പിൾ എടുത്താൽ, ഇപ്പൊ നമ്മളൊരു ലോകത്തിൽ ഒരു കാര്യം സാധിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ദൈവം അല്ല ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിന്, ഇപ്പം പഞ്ചായത്ത് ലെവലിൽ നിന്ന് സാധിക്കാവുന്ന ഒരു കാര്യത്തിന് ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. അത് പഞ്ചായത്ത് ലെവലിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. സെയിം വേ ഇങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നവന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് സ്വർഗം അറിയണ്ടെന്ന് സ്വർഗം തീരുമാനിച്ച് വെച്ചിരിക്കും. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരെ പിശാചിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ആ സ്വർഗത്തിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വേണ്ട. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, ഈ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മരണകരമായിട്ടുള്ള പാപം ചെയ്തവരുടെ ധൂപകലശങ്ങളായി കിടക്കുന്നതെന്ന്. കാരണം അത് പിശാചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഇന്നതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ സ്വർഗത്തിൽ നിന്ന് പ്രത്യേക പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അത് അവനെ ഏൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ. സെയിം വേ നമ്മുടെ ജീവിതത്തിൽ അപ്പോ പൗലോസ് പറഞ്ഞ പോലെ എന്താ പറയുന്നത്, നമ്മൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ലജ്ജിക്കാൻ ഇടയാകത്തില്ല. ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രക്തസ്രാവക്കാർ പോയി കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പി തൊട്ട പോലെ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നേക്കുന്ന ആരും ഒരിക്കലും നിരാശരായിട്ടില്ല. അവന്റെ അവനിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കില്ല ദൈവം. അത് അവസാന നിമിഷമെങ്കിലും കർത്താവ് റെസ്ക്യൂ ചെയ്തിരിക്കും. ലജ്ജിക്കാൻ ഇടയാകുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ഇതുള്ളൂ. പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഫലം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന് ഫലം ഏൽപ്പിച്ചിട്ട്, നമ്മൾ ഫിലിപ്പിയനിൽ വായിക്കുന്ന പോലെ, അപ്പോ നാനാവിധത്തിലുള്ള ആവശ്യങ്ങൾ ദൈവത്തെ ഫലം ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ, അതാണ് നമ്മൾ ഫലമേൽപ്പിച്ചു എന്നുള്ളതിന്റെ റിസൾട്ട്. അല്ലെങ്കിൽ ഫലമേൽപ്പിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്താവും, ഈ ടെൻഷൻ പോയിട്ട് സമാധാനമാവും. അങ്ങനെയാണ് നമ്മൾ ലോകത്തിലൊരു എക്സാമ്പിൾ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കുറെ പൈസയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ $1,000 ആവശ്യമുണ്ട്, കയ്യിൽ ഒരു പൈസ ഇല്ല. അപ്പൊ നമ്മൾ പരിചയത്തിലുള്ള ഒരാളോട് ചോദിച്ചു, നമുക്ക് അടുത്ത ബുധനാഴ്ച ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ മാഷിനോട് ചോദിച്ചു, മാഷി പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം എത്തിച്ചേക്കാം. എനിക്ക് മാഷിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ബുധനാഴ്ചത്തെ ആ പ്രശ്നത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെയിം വേ കർത്താവിന് ഫലം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ നമ്മളിവിടെ വായിച്ച പോലെ തന്നെ, ദെൻ വി ആർ ടു വെയിറ്റ് ഫോർ ദാറ്റ്. അതിനെ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി, ആൻസർ വരുന്ന നോക്കിയിരുന്നാൽ മതി. പിന്നെ അതിനെ കുറിച്ച് ഇടയ്ക്ക് ഇപ്പൊ റിമൈൻഡർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു റിമൈൻഡർ കൊടുക്കാൻ എന്നുള്ളത്. കാരണം എന്താ പറയുന്നത്, നിരാശരാകാതെ എന്നും പ്രാർത്ഥിക്കുന്ന തെറ്റുണ്ടെന്നല്ല, ബട്ട് ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ദൈവം മറക്കത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും കർത്താവ് ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ മൊർദ്ദിക്കായ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ദാവീദിനെ രക്ഷിക്കാൻ വേണ്ടി ശൗലിന് ഉറക്കത്തെ ദൈവം കൊടുത്തു. അപ്പൊ ഇഫ് ഗോഡ് ഈസ് ഓൺ അവർ സൈഡ്, നമുക്ക് എന്ത് വലിയ ഭാഗ്യമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് യു ആർ ടു എൻഷുർ ദാറ്റ് ലോർഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ പരിപാടിയുണ്ടോ ഒക്കെ വിട്ടുപേക്ഷിച്ചേക്കുക. നമ്മൾ ആ ഒരു കാര്യം മാത്രം എൻഷുർ ചെയ്താൽ മതി. മേക്ക് എൻഷുർ ദാറ്റ് ലോർഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നോ ബഡി ക്യാൻ ഡിഫീറ്റ് യു. നിന്നോട് എതിർക്കുന്നവൻ ഒന്നും അല്ലാതായി തീരുന്നു. ഐസിയ 41 പറഞ്ഞു, അവർ പിന്നെ നോക്കിയ കാണില്ല എന്ന് എഴുതി. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കി കൊല്ലാതിരിക്കാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. തീയിലൂടെ കടക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരിക്കും, അഗ്നി നമ്മളെ വിഴുങ്ങിക്കളയത്തില്ല. പ്രാക്ടിക്കലി അത് ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. ശദ്രക്കും മേശകും അഭിനയവും തീയിലോട്ട് എറിയപ്പെട്ടു, തീക്ക് അവരെ വിഴുങ്ങാൻ പറ്റിയില്ല. ആ തീ ഉണ്ടാക്കിയ വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, അവരെ ബന്ധിച്ചിരുന്ന കയറൊക്കെ പൊട്ടിപ്പോയി എന്നുള്ളതല്ലാതെ തീക്ക് അവരുടെ ഒരു തലമുടി നാര് പോലും കത്തിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലെറ്റസ് ഹാൻഡ് ഓവർ എവറിത്തിങ് ടു ദി ലോർഡ്. ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാകത്തില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ നമ്മൾ ഏബിൾ ആയിരിക്കും, ഐ നോ ഓൺ ഹു മൈ ട്രസ്റ്റ്. അതായിരിക്കും നമ്മുടെ പുറമെ ഒന്നും കാണണ്ട, അവരുടെ മുഖം എങ്ങനെയായിരിക്കും, ആ ദൈവത്തിലുള്ള ഒരു കോൺഫിഡൻസ് കാണും, ഒരു സ്വസ്ഥത കാണും അവരുടെ മുഖത്ത്. പെർപ്ലെക്സ്ഡ് ആകേണ്ട ആവശ്യമില്ല, ഐ നോ ഓൺ ഹു മൈ ട്രസ്റ്റ്. എന്റെ ദൈവം എന്നെ ഏത് പ്രശ്നത്തിൽ നിന്നും വിടുവിക്കാൻ മതിയായവനാണ്. ഇനി അഥവാ വിടുവിക്കുന്നില്ലെങ്കിലും ഈ ദൈവം വിടുവിച്ചില്ലെങ്കിൽ ദാറ്റ് ഇസ് എന്താ പറയുന്നത്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇപ്പോഴത്തെ പെർഫെക്റ്റ് ഇല്ല, അത് മതി. കഷ്ടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ നോ പ്രോബ്ലം. കാരണം ഈ കഷ്ടം എന്നേക്കും നിലനിൽക്കില്ല. കർത്താവിന്റെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കീഴെ നമ്മളെ വിനീതരാക്കി കഴിയുമ്പോൾ തക്ക സമയത്ത് ദൈവം അതിന് എക്സാൾട്ട് ചെയ്യും. ആ ദൈവത്തിന്റെ സമയം വരെ വില്ലിംഗ് ആയിട്ട് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു സറണ്ടേർഡ് ലൈഫ് ആണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്താ പറയുന്നത്, സിംഹത്തെ പോലെ ധീരന്മാരായിട്ട് ജീവിക്കാൻ പറ്റും.
മർദ്ദിക്ക തല കുനിക്കാത്ത പോലെ ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ തല കുനിക്കാതെ തല ഉയർത്തി നടക്കാൻ തന്നെ നമുക്ക് പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. പകരം എന്ന്